ഭഗവാന്റെ മുമ്പില് വന്നു നിന്നപ്പോ നീലാംബര കൊടുത്ത് ആ ബലരാമസ്വാമിയായിട്ടാണ് ഒരു ദർശനം. ബലായ ബലഭദ്രായ ഹരയേ പരമാത്മനെ പ്രണത ക്ലേശനാശായ രേപതി പദയേ നമ. ഗ്രന്ഥം തുറന്നു നോക്കിയപ്പോ എങ്ങനെയാന്നറിയില്ല, നിറച്ച് ഭസ്മം പൂവൊക്കെ അതിൻ്റെ ഉള്ളില്. അപ്പോ അത് എങ്ങനെയോ എന്തെങ്കിലും, എന്തായാലും എല്ലാം ഭഗവാന്റെ ഒരു കാരുണ്യം. എന്തോ ഇന്ന് അങ്ങനെ
ബലഭദ്രൂപത്തിൽ വന്നതിന് കാരണം പറയാം, ശരിക്കും പറയാം എന്താ വെച്ചാൽ വാമനാവതാരം ഇന്ന് പിതൃക്കളുടെ കർക്കിടവാവാണെന്ന്. അപ്പോൾ കർക്കിടവാവ് സമയത്ത് ദിവസം പിതൃക്കൾക്ക് വേണ്ടിയിട്ട് ഇതാ കർമ്മങ്ങളൊക്കെ ചെയ്യണം. അപ്പം ഇന്നേ ദിവസം വാമനാവതാരം, ഭാഗവതത്തിലെ വാമനാവതാര ഭാഗങ്ങൾ നാരായണീതിയിലൊക്കെ ഉണ്ട്. അത് പാരായണം ചെയ്യേണ്ടത് വളരെ വിശേഷമാണ് എന്ന് പറയും. മഹാബലിയുടെയൊക്കെ കഥകൾ പാരായണം ചെയ്യുന്നത്. അപ്പം ഇന്ന് ആ വാമനമൂർത്തിയായിട്ടൊരു ദർശനം നമുക്ക് ഭഗവാൻ തന്നു. അപ്പം ആ ഭഗവാന്റെ ആ ഒരു കാരുണ്യം ഇവിടെ നമ്മൾ സമർപ്പിക്കുന്ന ഓരോ നാമജപവും ഭഗവാൻ ഏറ്റുവാങ്ങിക്കൊണ്ട് വേണ്ടതുപോലെ വേണ്ട ഭാവത്തിൽ ഒരേ ഒരു ചൈതന്യം തന്നെ പല രൂപഭാവങ്ങളിൽ നമ്മുടെ മുമ്പിൽ വരികയാണ്. അങ്ങനെ ദർശനം തരാനായിട്ട് നമ്മുടെ അടുത്തേക്ക് വരണമെന്ന് അതിൻ്റെ ഒരു പ്രതീകമായിട്ട് തന്നെ നമുക്ക് അതിനെ കരുതാം. കാരണം ഭാവഗ്രാഹി ജനാർദ്ദന എന്നാണ്. നമ്മുടെ ഭാവം എങ്ങനെയാണോ അതനുസരിച്ചിട്ടാണ് ഭഗവാൻ നമ്മുടെ മുമ്പിലേക്ക് എത്തിപ്പെടുക. അത് നമ്മൾ ഏത് വിധത്തിൽ ഉൾക്കൊള്ളണോ എന്ന് അനുസരിച്ചിട്ടായിരിക്കും. അതുപോലെ നമ്മൾ അതിനെ അങ്ങനെയാണ് സ്വീകരിക്കേണ്ടത്. കഴിഞ്ഞ ദിവസത്തെ ഒരു വാർത്ത നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. വയനാട്ടിലത്തെ ഒരു വാർത്ത. അപ്പോൾ ഒരമ്മ ഒരു രാത്രി ചെന്നിട്ട് ഒരു ആനയുടെ അടുത്ത് നിന്ന് നേരം വെളുപ്പിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മൃഗങ്ങൾക്ക് പോലും ഒരു അവരെപ്പോഴും നമ്മളെ ഉപദ്രവിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അവരെ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള ഭയം കൊണ്ടാണ് അവർ ഉപദ്രവിക്കുന്നത്. അല്ലാണ്ട് അവർ നമ്മളെ ഉപദ്രവിക്കേണ്ടതല്ല. നമ്മളിൽ നിന്ന് ഭയം അവർക്ക് ഉണ്ടാവുമോ എന്ന് വിചാരിച്ചിട്ട് നമ്മളെന്തെങ്കിലും അവരെ ഉപദ്രവിക്കിച്ചിട്ട്. അപ്പോൾ ആ ഒരു മനുഷ്യൻ്റെ ഒരു അവസ്ഥയൊക്കെ ശരിക്കും ഏറ്റവും കൂടുതൽ മനസ്സിലാവുക. മനുഷ്യനെയൊക്കെ മനുഷ്യനാണ് മനസ്സിലാക്കേണ്ടത്. അതാണ് മനനം ചെയ്യാൻ കഴിവുള്ളവനെല്ലാം തിരിച്ചറിയേണ്ടവന്ന്. ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് മനുഷ്യന്മാരാണ്. പക്ഷേ മനുഷ്യന്മാരെക്കാളും കൂടുതൽ ഇതാണ് ഇങ്ങനെയുള്ള ജന്തുക്കളാണ് മനസ്സിലാക്കേണ്ടത്. നമുക്കതറിയാം. നമ്മുടെ വീട്ടിലൊരു നായയുണ്ടെങ്കിൽ ഒരു പശു ഉണ്ടെങ്കിൽ അവരുടെ ആ പ്രവർത്തികളിൽ നിന്ന് തിരിച്ചറിയാൻ പറ്റും. പക്ഷേ അതും പലർക്കും വിശ്വാസമല്ല. ഇതൊക്കെ കെട്ടുകഥകൾ പറയണതാണ്, വെറുതെ പറയണതാണ്. ആനയും ഞാനും കണ്ടുണ്ടായിരിക്കും. ആനയുടെ കാരണം എന്താണെന്ന് വെച്ചാലേ ആ ഒരു ദയ എന്താണെന്നുള്ളത് തിരിച്ചറിയാൻ നമ്മൾ മറന്നു പോവുകയാണ്. ആ ദയാഭാവം ദയ നമ്മുടെ മനസ്സിൽ നിന്ന് ഇല്ലാണ്ടായി. ഇല്ലാത്തൊരു സാധനം ഒരു സ്ഥലത്തുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആർക്കും വിശ്വസിക്കാൻ വയ്യ. അത് തന്നെയാണ് ഈ അന്ധവിശ്വാസത്തിന്, അതായത് എന്താ പറയുക, ഈശ്വര നിരീശ്വരവാദത്തിൻ്റെ പിന്നിലും. അവർക്കത് കാണാൻ പറ്റാത്തത് കൊണ്ട് അവർക്കത് ഉണ്ടെന്ന് ഉറപ്പിക്കാൻ പറ്റില്ല. അവർക്ക് മനസ്സിലാവില്ല, തിരിച്ചറിയാൻ പറ്റാത്തതുകൊണ്ട്. കാണാൻ പറ്റാത്തത് കൊണ്ടല്ല, കാണണ്ട, അത് തിരിച്ചറിയാൻ പറ്റാത്തത് കൊണ്ട്. അവർക്കത് തിരിച്ചറിയാൻ പറ്റാത്തത് കൊണ്ടാണ് അവർ ഇല്ല ഇല്ല എന്ന് പറയുന്നത്. ഇല്ലാത്തൊരു സാധനത്തിനെ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മളാരും അതിന് നമുക്ക് ഉറപ്പ് വന്നാലേ നമ്മളത് വിശ്വസിക്കുള്ളൂ. അതുപോലെ നമ്മളുടെ ഉള്ളിൽ നിന്ന് ദീനഭാവവും ദയാഭാവവും ഒക്കെ പോയി നമുക്ക് വിശ്വസിക്കാൻ പറ്റണില്ല. ഇത്രയും ഒരു കൊലകൊമ്പനായിട്ടുള്ള ഒരു ആനയുടെ ചോട്ടിലിങ്ങനെ ഒരു രാത്രി മുഴുവൻ കഴിഞ്ഞിട്ട് അതൊന്നും, പക്ഷേ ജീവികളോടുകൂടി ഇടപഴകി കഴിയണവർക്ക് പലർക്കും അത് മനസ്സിലാവും. അതേസമയം എന്തെങ്കിലും കപടോപായങ്ങളെ കൊണ്ട് നമ്മളെ പറ്റിക്കാൻ നടക്കണവരോടുണ്ടല്ലോ, അവരത് കപടമാണ് 10 പ്രാവശ്യമല്ല 10,000 പ്രാവശ്യം പറഞ്ഞാലേ അതല്ലാതെ അവർ പറയണ വാക്ക് വിശ്വസിച്ച് നമ്മൾ ആ കപടത്തിൽ പെടും. അങ്ങനെയാണ് ഇന്നത്തെ ലോകത്തിൻ്റെ ഒരു ഗതി. അപ്പം അതുകൊണ്ട് ഏത് ശരി നമ്മളുടെ മുമ്പിൽ ആ ഈശ്വരൻ പല ഭാവത്തിൽ വരുന്നുണ്ടെങ്കിൽ അത് ഇതാ ഈ ഓരോ ഭാവത്തിലുമാണ്, ഓരോരുത്തരുടെയും അവസ്ഥയ്ക്കനുസരിച്ച് ഓരോ ഭാവത്തിൽ ഈശ്വരൻ വരുന്നുണ്ട്. അത് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് ആ ഒരു കർക്കിടക വാവ് പിതൃക്കളുടെ മുഴുവനും പിതൃക്കൾക്ക് മുഴുവനും പിതൃബലി ചെയ്യണതാണ് നമുക്ക്. ഇതാ നമ്മുടെ സമർപ്പണം എല്ലാ പിതൃക്കൾക്കും, അവരുടെ എല്ലാ ആ പിതൃലോകത്തിരിക്കുന്നവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടും അവരുടെയൊക്കെ അനുഗ്രഹങ്ങളും അവരുടെ മനസ്സ് സന്തോഷിക്കാനൊക്കെ വേണ്ടിയിട്ട് നമുക്കിതാ ഇന്ന് ഭഗവാന്റെ നാമം ജപിച്ചിട്ട് ഇവിടെ സമർപ്പിക്കുക. അതാണ് നമുക്ക് ഭഗവാൻ തന്നിരിക്കുന്ന നിയോഗം. അപ്പോൾ അത് നമുക്ക് വേണ്ടതുപോലെ ചെയ്യാം. ഒരു യജ്ഞം തുടങ്ങി വച്ചാൽ അത് മുടങ്ങാതെ കണ്ട് അത് എത്തിക്കാൻ സാധിക്കുന്നത് തന്നെ ഇവിടെ ഇരിക്കുന്ന ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കത് വേണ്ടതുപോലെ സമർപ്പിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പാരായണം നമുക്ക് ആരംഭിക്കാം. എല്ലാ സജ്ജനങ്ങളുടെയും പാദത്തിൽ വീണ് വീണ് നമസ്കരിക്കുകയാണ്. എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും
ഐശ്വരനോട് ചേർന്ന് നിൽക്കണ ആ സ്നേഹഭാവമൊക്കെ എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെ മനസ്സിൻ്റെ പ്രയാസങ്ങളൊക്കെ നീങ്ങി സമാധാനമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാരണം പലത് ചിലത് നമുക്ക് ദുഃഖം തരുന്നുണ്ടെങ്കിലും അത് ശാശ്വതമായിട്ടുള്ളൊരു ദുഃഖത്തിൽ നിന്നുള്ളൊരു മോചനമായിരിക്കും. പല അനുഭവങ്ങളും അങ്ങനെയാണ്, ശാശ്വതമായിട്ട് നമ്മൾ ജീവിതകാലം മുഴുവൻ ദുഃഖിക്കേണ്ടി വരുന്ന ആ ദുഃഖത്തിനെ ഒരു ചെറിയ ദുഃഖം കൊണ്ട് നീക്കണ അനുഭവങ്ങളുണ്ട്. പലരും പല ദുഃഖ അനുഭവങ്ങളും പങ്കുവച്ചതൊക്കെ എൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ അത് എല്ലാം എല്ലാവരോടും തുറന്നു പറയാൻ പറ്റില്ല. പക്ഷേ അവർക്ക് അറിയാം, നമ്മളോട് പറഞ്ഞവരോട് അറിയാലോ, അപ്പം നമ്മളെ പറ്റിയിട്ടാണ് പറയണെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഒരു കൊച്ച് ദുഃഖമെല്ലാം ഒരേപോലെയാണ്, അതിന് വലിപ്പ ചെറുപ്പമൊന്നുമില്ല. എന്നാലും ചെറിയ കാലയളവിലുള്ളൊരു ദുഃഖം വലിയ കാലയളവിലുള്ള നരകയാതനേക്കാളും അതിനെ അതിജീവിക്കാൻ വേണ്ടിയിട്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ ജീവനും ഈ ഭൂമിയിൽ വന്ന് ജനിച്ച് ആ ജീവനെ ആ ശരീരം ഉപേക്ഷിക്കണേന് അതിൻ്റെതായൊരു നിയമങ്ങളുണ്ട്. ചിലപ്പോൾ ജനിച്ച ഉടനെ ആയിരിക്കും, ചിലപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും, ചിലപ്പോൾ അനേക അത് ഈ പറഞ്ഞോണം തന്നെ അനേകം വർഷങ്ങൾ 10-100 വർഷങ്ങൾ നരകയാതന അനുഭവിക്കേണ്ടി വരും. അങ്ങനെ ഇതൊന്നും നമ്മുടെ കയ്യിലല്ല. നമ്മളുടെ ശരീരം ഇതിൻ്റെ പ്രാരാബ്ധം എത്ര കാലമുണ്ടോ അതുവരെ ശരീരത്തിലൂടെ സഞ്ചരിക്കുക തന്നെ വേണം. അപ്പോൾ പലരും ചോദിക്കും, ഇന്ന് ആത്മഹത്യ ചെയ്യണവരുണ്ടല്ലോ എന്ന്. അവർക്ക് അങ്ങനെയാണ് നിയോഗം വച്ചേക്കണേ. ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചിട്ട് 2-3 വട്ടം ചെയ്യാൻ ശ്രമിച്ചിട്ടും മരിക്കാത്തവരുമുണ്ട്. ആയസ് ഒടുങ്ങിയിട്ടില്ല വെച്ചാൽ ആ പ്രാണൻ പോവില്ല. എത്ര ആര് നമുക്ക് തോന്നുകയാണ് ആത്മഹത്യ ചെയ്യണമെന്ന് വെച്ചാൽ അത് ആ ഒരു ജീവൻ്റെ ഗതി അങ്ങനെയാണ്. അതുകൊണ്ട് അതങ്ങനെ ഒന്ന് ഭവിക്കണമെന്നേ ഉള്ളൂ. അതുകൊണ്ട് ഇവിടെയുള്ള ഓരോന്നും ആ ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ച് നമ്മുടെ കർമ്മ പ്രാരാബ്ദങ്ങൾക്കനുസരിച്ച് വന്നു ചേർന്നതാണ്. അതിനെ എന്തു തന്നെ വന്നാലും മനസ്സിൻ്റെ ധൈര്യത്തോടു കൂടിയിട്ട് കരുത്തോടു കൂടിയിട്ട് ഏറ്റെടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് ഭഗവാന്റെ പാദത്തിൽ വീണ് നമസ്കരിച്ച് പ്രാർത്ഥിക്കുന്നു. ശ്രീ ഗുരുവായൂരപ്പ ശരണം, ജാനകി ജീവനസ്മരണം, പീതംബരം കരവിരാജിത ശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാദാലയേശ മനിഷം ഹൃദി ഭാവയാമി ഗജാനനം ഭൂതഗണാതിസേവിതം കവിധജം ഭൂഫലസാരഭക്ഷിണം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം കൂജന്തം രാമരാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖം വന്ദേ വാത്മീകി കോകിലം സാനന്ദരൂപം സകല പ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്മേഷുരവിസ്വരൂപം പ്രണൗമി തുഞ്ചത്തെഴുമാര്യപാദം മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാമി യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര ഗതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം സദാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം സദാ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ജാനകീ ജീവനസ്മരണം ആഞ്ജനേയ സ്വാമിക്കി പാരായണം തുടങ്ങാം. നമ്മൾ കഴിഞ്ഞ ദിവസം പാരായണം ചെയ്ത് സമർപ്പിച്ച ഭാഗം എന്ന് വെച്ചാൽ ഇനി
പാരായണം ചെയ്യേണ്ട സുന്ദരകാന്ഡം പാരായണം ചെയ്തു തുടങ്ങി. അവിടെ ആ സീതയൊക്കെ ദർശിച്ചു എന്നുള്ള ഭാഗം വരെയാണ് പാരായണം ചെയ്തു വെച്ച് തുടങ്ങിയത്, സമർപ്പിച്ചത്. അടുത്ത ഭാഗങ്ങൾ വേണ്ടതുപോലെ പാരായണം ചെയ്ത് സമർപ്പിക്കാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരിശ്രീ ഗണപതയേ നമ അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രാജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണന്ദക രാമ. ശ്രീരാമ മമ ഹൃദി രമദാം രാമ രാമ. ശ്രീരാമ മമ ഹൃദി രമദാം രാമ രാമ. ശ്രീഹരയേ നമ ജാനകീ ജീവനസ്മരണം. രാവണന്റെ പുറപ്പാട് എന്നുള്ള ഭാഗമാണ് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഭഗവാൻ കാണുകയാണ്. ആദ്യം തന്നെ കഴിഞ്ഞ തവണ കഴിഞ്ഞ ദിവസം വായിച്ചത് കണ്ടൻ കൃതാർത്ഥോസ്മ്യഹം കൃതാർത്ഥോസ്മ്യഹം എന്ന് പ്രാർത്ഥിച്ച ആ ഒരു ഭാഗം വരെയാണ് വായിച്ചത്. അപ്പോൾ ഇതി പലവു മകതളിരിലോർത്തു കവിവരൻ നിത്തിരി നേരാമിരിക്കും ദശാന്തരേ. അസുരകുലവരൻ നിലയനത്തിൽ നിന്നും പുറത്തിന്നാശു. അസുരകുലവര നിലയനത്തിൻ പുറത്തു നിന്നാശു ചില ഘോഷ ശബ്ദങ്ങൾ കേൾക്കായി. കിമിതമിതി സപതി കിസല ജയാനിലീനനായി കീടവാദേഹം മറച്ചു മരുവിനാൻ. വിഭുതകുലരിപുദശമുഖൻ വരവെത്രയും വിസ്മയത്തോടു കണ്ടു കപികുഞ്ചരൻ. അസുരസുര നിശചര വരാങ്കനാവൃന്ദവും അത്ഭുതമായുള്ള ശൃംഗാരവേഷവും. ദശവദനന്നവരതമാകതളിരിലുണ്ടു തൻ ദേഹനാശം ഭവിക്കുന്നതെന്നീശ്വര. സകല ജഗദധിപതി സനാതനൻ സന്മയൻ സാക്ഷാൽ മുകുന്ദനെയും കണ്ടു കണ്ടു ഞാൻ. നിശിതതര ശകലാങ്കിതനായി കേവലേ നിർമ്മലമായ ഭഗവത് പദാംബുജേ. അമൃത്യ ആനന്ദപൂർണമാം വൈകുണ്ഠരാജ്യമെനിക്കെന്നു കിട്ടുന്നു. അതിനുപദ സമയമിതമിതി മനസ്സി കരുതി ഞാനം ഭോജപുത്രിയെ കൊണ്ടുപോ നീടിനൻ. അതിനൊരു പരിഭവമുടുഴറി വന്നീലവനായർകുലാവിനാശകാലം നമുക്കാഗതം. ശിരസി മമ ലിഖിതമിഹ മരണസമയം ദൃഢം ചിന്തിച്ചു കണ്ടാൽ അതീനില്ല ചഞ്ചലം. കമലജനുമറിയരുതു കരുതുമളവേതുമേ കാലസ്വരൂപനാമീശ്വരൻ തന്മതം. സതതമകതളിരിലിവ കരുതി രഘുനാഥനെ സ്വാത്മനാ ചിന്തിച്ചു ചിന്തിച്ചിരിക്കവേ. കവികൾ കുലവരനിവിടെ ആശു ചെല്ലും മുമ്പേ കണ്ടിതു രാത്രിയിൽ സ്വപ്നം ദശാനനൻ. രഘുജനനതിലകവചനേന രാത്രോ വരും കിശ്ചിത് കശ്ചിത് കബീവരൻ കാമരൂപന്യതൻ. കൃപയോടൊരു കൃമി സദൃശ സൂക്ഷ്മ ശരീരനായി കൃസനം പൂരാവരം അന്വേഷ്യ നിശ്ചലം. തരൂനികരാവര ശിരസിതിയായി വന്നിരുന്നാതലാൽ ചാർമകൾ തന്നെയും കണ്ടു രാമോദന്തം. അഖിലം അവളോട് വെത പറയും അടയാളവും ആശു കൊടുത്തടാൻ ആശ്വസിപ്പിച്ചു പോം.
അതുപൊഴുതിൽ അവൻ അറിവതിന്നു ഞാൻ ചെന്നു കണ്ടാതി വളർത്തുവൻ വഗ്മയാസ്ത്രങ്ങളാൽ രഘുപതിയടതും അവന ശേഷമറിയിച്ചു രാമനുമിങ്ങു കോപിച്ചുടനെ വരും രണശിരസി സുഖമരണമായി നിശിതമായുള്ള രാമാശരാമെറ്റെനിക്കു എനിക്കും വരും ദൃഢം പരമഗതി വരുവതിന് പരമൊരുപദേശമം പാന്താവിധൂമ പാർക്കയില്ലേതുമേ സുരാനിവഹമതി ബലവശാൽ സത്യമായി വരും സ്വപ്നം ചിലർക്കൂ ചില കാലമൊക്കണം നിജമനസി ഫലവും ഇതി വിരവൊടു നിരൂപിച്ചു നിശ്ചിദ്യ നിർഗമിച്ചിരിനാൻ രാവണൻ ജാനകീ ജീവനസ്മരണം ഹനുമാൻ സ്വാമി ആ സീതാദേവിയെ കണ്ട് സന്തോഷത്തോടുകൂടി ഇരിക്കുന്ന സമയത്ത് അവിടുന്ന് ആ രാവണൻ്റെ കൊട്ടാരത്തിൻ്റെ അവിടെ നിന്ന് കുറേ ഘോഷശബ്ദങ്ങളൊക്കെ കേട്ടിട്ട് അത് എന്താണെന്നിങ്ങനെ അത്ഭുതത്തോടു കൂടിയിട്ട് നോക്കാൻ വേണ്ടിയിട്ട് ഒരു കൊച്ചു ഒരു വാനരൻ്റെ രൂപം എടുത്തിട്ട് ഒരു നിറയെ ഇലകളുള്ള ഒരു മരക്കൊമ്പിൽ ഒളിച്ചിരുന്നു. അങ്ങനെ അതാ അപ്പോഴാണ് രാവണൻ്റെ വരവ് അത്ഭുതമായിട്ടുള്ള വരവ് കാണുന്നത്. അസുരസുന്ദരികൾ ദേവാംഗനമാർ രാക്ഷസികളായിട്ടുള്ള സുന്ദരിമാർ അങ്ങനെയൊക്കെ എല്ലാവരും കൂടിയിട്ട് ഇതാ രാവണൻ്റെ അണിഞ്ഞൊരുങ്ങിയിട്ടുള്ള വേഷവിധാനമൊക്കെ കൗതുകത്തോടു കൂടിയിട്ട് അവിടെ നിന്ന് കാണുകയാണ്. അപ്പോൾ ആ രാവണന് എപ്പോഴും എന്താ ഉള്ളിലുള്ള ചിന്ത എന്നറിയോ, എപ്പോഴാണ് എൻ്റെ മരണം ഉണ്ടാവണേ, എപ്പോഴാണ് എൻ്റെ മരണം ഉണ്ടാവണേ, കാത്തു കാത്തിരിക്കുക. ആരാണ് രാവണൻ? ആ ജയവിജയന്മാരെ അവിടുന്ന് പോകുന്നതാണ്, തിരിച്ച് അവിടേക്ക് എത്തേണ്ടതാണ്, കാത്തു കാത്തിരിക്കുകയാണ്. അപ്പോൾ ഈ കുറച്ച് കർമ്മപ്രാരാബ്ദങ്ങൾ ആസുരികമായ ഭാവങ്ങൾ ഉള്ളിൽ നിന്ന് പോവാത്തത് കൊണ്ടാണ് സനകാദി ഋഷീശ്വരന്മാർ വന്നപ്പോൾ അവരോട് കോപിക്കാൻ ഇടയായത്. അത് ഭാഗവതത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ട്, തടഞ്ഞു നിർത്തി അവരെന്ന്. അപ്പോൾ അതുകൊണ്ട് ആ ആസുരിക ഭാവം, കാരണം നമ്മുടെ ഉള്ളിലൊരു ഭാവം ഉണ്ടെങ്കിൽ അത് അടക്കി വച്ചാൽ ചിലപ്പോൾ ചില സമയത്ത് പൊട്ടിത്തെറിച്ചെന്ന് വരും. അതിനങ്ങോട്ട് ഇല്ലാണ്ടായാൽ പറയണില്ലേ, ദേഷ്യം വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയും, കുറച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു ദേഷ്യമൊക്കെ പോയിന്ന്. അത് ദേഷ്യം വരുമ്പോൾ പറയാണ്ട് ഉള്ളിൽ അടക്കി വെക്കണവരുടെ ഉള്ളിൽ, അതാണ് ഭയപ്പെടേണ്ടത്. പറയണവർ ആ പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു, മനസ്സ് ശാന്തമായി എന്ന് പറയണം. അതുപോലെ ഇതാ ഇവിടെ ആ ഇടയ്ക്കിടയ്ക്ക് ആ പൂർവ്വസ്മൃതി ഉണ്ടാകുമ്പോൾ ചോദിക്കും, വിചാരിക്കും എപ്പോഴാണ് മരണം ഉണ്ടാവണത് എന്ന ചിന്ത ആ രാവണൻ്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ട്. സാക്ഷാൽ ആ ഭഗവാനെ കണ്ടുകൊണ്ട് ആ ശരങ്ങളിലെ ശരങ്ങളോട് കൂടിയിട്ട് ഇതാ അങ്ങനെ മുറിഞ്ഞ് ആ ശരമേറ്റുകൊണ്ട് മരിക്കാനുള്ള ഭാഗ്യം എപ്പോഴാണ് എനിക്ക് വൈകുണ്ഠ ലോകത്തെ പ്രാപിക്കാൻ പറ്റുക എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഞാനിതാ ലക്ഷ്മിയെ തട്ടിക്കൊണ്ട് പോകുന്നത്. എന്നിട്ട് ഭഗവാൻ പരിഭവത്തോടുകൂടിയിട്ട് ഇങ്ങോട്ട് വരുമെന്ന് വിചാരിച്ചു, ഇതുവരെ വന്നെത്തിയിട്ടില്ല. നമ്മൾ ധൃതി പിടിച്ചുകൊണ്ട് കാര്യമില്ല, കാലം തെളിയ ഓരോന്നിനും അതിൻ്റേതായ കാലം വച്ചിട്ടുണ്ട്, അപ്പം മാത്രമേ അത് നടക്കുള്ളൂ. നമ്മൾ എന്തൊരു കാര്യത്തിന് തിരക്ക് പിടിച്ചിട്ട് കാര്യമില്ല, നമുക്ക് അനുകൂലമായ കാലങ്ങളായാലും പ്രതികൂലമായുള്ള കാലങ്ങളായാലും അതിന് സമയമുണ്ട്. അത് തലയിലേത്ത് പോലെ ഉള്ളതിന് മാറ്റം ഉണ്ടാവില്ല എന്ന് തീർച്ചയാണ് എന്ന് പറയുന്നു. അപ്പോൾ കാലസ്വരൂപനായിട്ടുള്ള ഈശ്വരൻ്റെ ഇംഗിതം എന്താണ് എന്നുള്ളത് ബ്രഹ്മാവിന് പോലും അറിയാൻ പറ്റാത്തതാണ്. അങ്ങനെയൊക്കെ അങ്ങനെ ആ എപ്പോഴും ആ ശ്രീരാമനെ തന്നെയാണ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതാ ആ സമയത്ത് ഒരു ദിവസം സ്വപ്നം കാണുകയാണ്, ഒരു വാനരൻ വരുന്നു. ഇഷ്ടത്തിനനുസരിച്ചിട്ട് രൂപം മാറാൻ കഴിയുന്ന വാനരം വന്നിട്ട് ഒരു പുഴുവിനെ പോലെ അന്ന് വന്നിട്ട് സീതയെ കണ്ട് രാമകഥ മുഴുവൻ പറഞ്ഞിട്ട് ഇതാ തിരിച്ചു പോണു. ആ സമയത്ത് ശ്രീരാമൻ അറിയണനായിട്ട് ചെന്നിട്ട് ഇതാ ഈ നടക്കണ സംഭവങ്ങളൊക്കെ രാവണൻ സ്വപ്നം കാണുന്നു, രാവണൻ ചെന്നിങ്ങനെ പറയണതൊക്കെ ആയിട്ട് സ്വപ്നം കാണുകയാണ്. അത് കേട്ട് രാമൻ കോപിച്ചു വന്നിട്ട് ഇതാ വധിക്കുന്നു എന്നുള്ളത് സ്വപ്നം കണ്ടു. അപ്പോൾ ആ സ്വപ്നം ചിലർക്ക് ചിലകാലം ചില സമയത്ത് ആ സ്വപ്നം സത്യമായിട്ട് വരും. അങ്ങനെയൊക്കെ ചിന്തിച്ചു കൊണ്ടാണ് അതാ അതിമനോഹരമായിട്ടുള്ള രത്നജഗിതമായിട്ട് സ്വർണവളകള് കൈകവളകള് തോൾവളകള് അരഞ്ഞാണെന്ന് ഉപരം തുടങ്ങിയിട്ട് ഉള്ള ആ നിറയെ ആഭരണങ്ങളൊക്കെ ധരിച്ചു കൊണ്ട് ഇതാ വരുന്നു. ഈ ആഭരണങ്ങളൊക്കെ ധരിച്ച് വന്നിട്ട് ഇതാ നോക്കുമ്പോൾ നിൽക്കണ ആ രാവണന് ആഭരണങ്ങളുടെ ശബ്ദം കേട്ട് തല ഉയർത്തി നോക്കുമ്പോൾ രാവണനെ കണ്ട് ഭയപ്പെട്ടിട്ട് ആ കാലുകൾ തുടയുടെ ഉള്ളിൽ നമ്മൾ ഇങ്ങനെ കാല് ഇങ്ങനെ വച്ചിട്ട് മുഖം താഴ്ത്തിയിരിക്കില്ല, അങ്ങനെ തുടകൾക്ക് കൊണ്ട് മറച്ചിട്ട് ദുഃഖിച്ച് വിറയലോടുകൂടിയിട്ട്
രാമരാമ രാമ 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 എന്ന് ജപിച്ചുകൊണ്ട് സീതാദേവി ഇരിക്കുകയാണ്. ആ ഒരു ഭാഗം ഇനി അടുത്ത ഭാഗം പാരായണം ചെയ്യാം. കനകമണിവലയ കട കടകാംഗത നൂപുര കാഞ്ചീമുഖാഭരണാരവ മന്ദികേ വിവശതര ഹൃദയമൊടു കേട്ടു നോക്കും വിധോ വിസ്മയമമ്മാറു കണ്ടു പുരോ ഭുവി വിഭുതരിപു നിശചരകുലാധിപന്തൻവരാവെത്രയും വീതയായി വന്നിതു സീതയും ഉരസിജവുമുരുതുടകളാൽ മറച്ചാതിപുണ്ടുത്തമാങ്കം താഴ്ത്തി വേപദൂഗാത്രിയായി നിജരമണ നിരുപമ ശരീരം നിരാകുലം നിർമ്മലം ധ്യാനിച്ചിരിക്കും ദശാന്തരെ ദശവദനനോ ദശവദനനയുഗ ശരപരവശതയാ സമം ദേവി സമീപേ തൊഴൂതു നിന്നീടിനാൻ അനുസരണ മധുരരസ വചന വിഭവങ്ങളാൽ ആനന്ദരൂപിണിയോടു ചൊല്ലിയിടിനാൻ ശൃണു സുമുഖി തവ ചരണ നളിനദാസോസ്മ്യഹം ശോഭനാശീലേ പ്രസീത പ്രസീതമേ നിഖില ജഗദധിപ മസുരേശ ആലോക്യമാം നിന്നിലേ നീ മറഞ്ഞെന്തിരുന്നിടുവാൻ ത്വരിതാമതി കൊതുകമൊടൊന്നു നോക്കിയിടുമാം ത്വങ്കതാ മാനസാനൻ എന്നറിയന്നെ നീ ഭവതി തവ രമണമഭി ദശരഥ തനൂജനെ പാത്താൽ ചിലർക്കു കാണാം ചിലപ്പോളെടോ പല സമയം അഖിലതിശി നന്നായി തേതിരകിലും ഭാഗ്യാവതാമഭി കണ്ടുകിട്ടാപരം സുമുഖി ദശരഥ തനയനാൽ നിനക്കേതുമേ സുന്ദരീകാര്യമില്ലെന്നു ധരിക്ക നീ ഒരു പഴുതും അവനു പുനരുന്നിലൂമാശയില്ലോത്താലൊരു ഗുണമില്ലവനോ മലേ സുദൃഢമനവരതം ഉപഗൂഹനം ചെയ്കിലും സുബ്രൂചിരാ സുചിരാ മരീകേ വസിക്കിലും തവാഗണ സമുദയമാലിവൊടുവ പുജിക്കിലും താൽപ്പര്യം നിന്നിലില്ലവനേതുമേ ശരണം അവനൊരുവരും ഒരിക്കലുമില്ലിനി ശക്തി വിഹീനൻ വരികയുമില്ലല്ലോ കിമഭി നഹി ഭവതി കരണീയം ഭവതിയാൽ കീർത്തിഹീനൻ കൃതജ്ഞന്തുലും നിർമ്മമൻ മതരഹിതനറിയരുതു കരുതുമളവാർക്കുമേ മാനഹീനൻ പ്രിയേ പണ്ഡിത മാനവൻ നിഖിലവനചര നിവഹമധ്യസ്ഥിതൻ വൃഷം നിഷ്കിഞ്ചന പ്രിയൻ ഭേദഹീനാത്മകൻ ശുഭജനോമവനൊരു സുരവരനുമൊരു അവനൊക്കുമേ ശ്വാക്കളും ഗോക്കളും ഭേദമില്ലേതുമേ ഭവതിയെയും ഒരു ശബരിതരുണ ശബരതരുണിയെയും ആത്മന പാർത്തു കണ്ടാലവാനില്ല ഭേദം പ്രിയേ ഭവതിയും അകതളിരിലെ അവനിഹ മറന്നിതു ഭർത്താവിനെ പാർത്തിരുന്നത് ഇനി മതി തൊയ്വിമുഖനവൻ അനിശം അതിനു നഹി സംശയം ദാസോഹമദ്യാപചസ്വമം കരഗത കരഗതമൊരാമലമണീവരാനുടനുപേക്ഷിച്ചു കായത്തെയെന്തു കാംക്ഷിക്കുന്നതോ മലെ സുരാദതിജതനുജാ ഭുജഗാപ്സരോ ഗന്ധർവസുന്ദരീ വർഗം പരിചരിക്കും മുത നിയതമതിഭയാസഹിതമമിത ബഹുമാനേന നീമത്പരിഗ്രഹയായി മരുവീടുകിൽ കളയരുതു സമയമിഹ ചെറുതു വെറുതെ മമാ കാന്തേ കളത്രമായി വാഴുക നീ സന്തതം കളമൊഴികൾ പലരുമിഹ ഋഷുപണികൾ ചെയ്യും അക്കാലനും പേടിയുണ്ടെന്നെ മനോഹരെ പരുഷക ഗുണമിഹ മനസ്സി കരുതുന്നു പുരുഹൂതനാൽ പൂജ്യനാം പുണ്യാപുമാനെന്നറിയുക മാം സരസമനുസരസതയാമയി തവാവശാനുഗം സൗജന്യ സൗഭാഗ്യസാര സർവസ്വമേ സരസിരുഹമുഖി ചരണകമലാപതിദോസ്മ്യഹം സന്തതം പാഹിമം വിദിതമിതി ദശവദനനുസരണപൂർവകം വീണു തൊഴൂതപേക്ഷിച്ചോരനന്തരം
ജനകൈഞ്ചയും അവനുടദീനയിലൊരു പുൽക്കൊടി ജാതരോഷം നുള്ളിയിട്ടു ചൊല്ലിയിടിനാൽ സഹൃദകുലതിലകല്ലദീപഭക്തി അഭിദ്യാഭവൻ സന്യാസിയായി വന്നിരുവരും കാണാതെ സഭയം അതിവിനയമൊടു ശുനീവാവിനദ്വരെ സാഹസത്തോടുമം കട്ടുകൊണ്ടീലയോ ദശവതന സുദൃഢമനുചിതമതിനു നിനക്ക് അതു നിനക്ക നീ തൽഫലം നീ ദാനനുഭവിക്കും ദ്രുതം ദശരഥ നിശ നിശിതതര ദലിത വപുഷാഭവൻ ദേഹം വിനായമാലോകം പ്രവേശിക്കും രഘുജനന തിലകനൊരു മനുജനിധി മാനസേ രാക്ഷസ രാജ നിനക്കു തോറ്റമ്പലാൽ ലവണജലനിധിയ രഘുകുലതിലകനശ്രമൻ രംഗനഞ്ചയ്യൂ മതിനില്ല സംശയം ലവസമയമൊടു നിശിത വിശികപരിതാപേന ലങ്കയും ഭസ്മമാക്കിയിടും അരക്ഷണാൽ സഹജസുതാ സജീവ ബലപതികളോടുകൂടവേ സന്നമം നിന്നുടെ സൈന്യവും നിർണയം അവനവനീ നിപുണ ഭരൻ അവനീ ഭരനാശനൻ അദ്യ ദാതാവ് അപേക്ഷിച്ചതു കാരണം അവതരണമവനിതല അതീലതിദയാപരനാശു ചെയ്തീടിനൻ നിന്നെ ഒടുക്കുവാൻ ജനകതൃപരനു മകളായി പറന്നേനഹം ജമ്മേയതിന്നൊരു കാരണഭൂതയായി അറിയതവ മനസ്സി പുനരി നീ വിരവിഴു വന്നാശുമാം കൊണ്ടുപോം നിന്നെയും കൊന്നവൻ ഇതിമേ മിഥില നൃപാതി മകൾ പരുഷവചനങ്ങൾ കേട്ടേറ്റവും ക്രുദ്ധനായ ഒരു ദശാനനൻ അതിജപലാകര ഭൂവികരാളം കരവാളാശു ഭൂപുത്രിയെ കൊല്ലുവാനൊങ്ങിനാൻ അതുപൊഴുതില് അതികരുണയൊടുവ മയതനു ചെയ്യും ആത്മഭർത്താരം പിടിച്ചടക്കിയിടിനാൽ ഒഴികൊഴിക ദശവദന ശൃണുമമ വജോഭവാനല്ലാത കാര്യമാരായിക മൂഢപ്രഭോ തജ മനുജതരുണിയൊരുവനോ ഒരുവരുടര ഉടയവരുമെന്നിയെ ദീനയായി ദുഃഖിച്ച ദീവാകശാങ്കിയായി പതിവിരഹാപരവശതൊഴിയും ഇഹപരാലയെ പാത്തുവാദിവൃത്യമാലംബ്യ രാഘവം പകലിരവു നിശചരികൾ പരുഷവചനം കേട്ടു പാരം വശം കെട്ടിരിക്കുന്നി ധൂമിവൾ ദുരിതമതിലധികമിഹ നഹി നഹി ദുർമദേ ദുർഗീർത്തി ചേരുമോ വീരപും സംവിഭോ സുരതനുജാതിജ ഭുജഗോപ്സരാഗന്ധർവ സുന്ദരീവർഗം നിനക്കൂവശാഗതം ദശമുഖനാമധിക ജലനാശു മണ്ഡോദരീ ദാക്ഷിണ്യവാക്കുകൾ കേട്ടു സലജ്ജനായി നിശചരികളോട് സദയം അവനുര ചെയ്തിടു നിങ്ങൾ പറഞ്ഞ് പറഞ്ഞു വശത്തു ഒരുത്തുവിൻ ഭയജനനാവചനമനുസരണ വചനങ്ങളും ഭാവി കാര്യങ്ങൾ കൊണ്ടും ബഹുവിധം അവനി മകൾ അകാതളിൽ ഒഴിച്ചെങ്കലാക്കുവീനൻ ബോർഡു രണ്ടു മാസം പാർപ്പിനിന്നിയും ഇതിരചനിചരകളോട് ദശവചനും ദശവദനനും പറഞ്ഞിഷയോടന്തപ്പുരം പുക്കുമേവിനൻ അതികഠിന പുരുഷതര വചനാശരമേൽക്കയ ആത്മാവു ഭേദിച്ചിരുന്നിതു സീതയും അനുചിതാമിത് അലമലമടങ്ങുവിൻ നിങ്ങളെന്നപ്പോൾ തൃചടയും ആശു ചൊല്ലിയിടിനാൾ ശൃണുവചനമിതു മമ നിശാചര സ്ത്രീകളെ ശീലാവതിയെ നമസ്കരിച്ചിടുവിൻ സുഖരഹിത ഹൃദയമൊടുറങ്ങിനാനൊട്ടു ഞാൻ സ്വപ്നമാഹന്ത കണ്ടേനിദാനിം ദൃഢം അഖില ജഗതധിപനാത്മാഭിരാമനം രാമനോ മൈരാവതോപരി ലക്ഷ്മണാവീരനം ശരനികരാപതിപതന ദഹനകണജാലേന ശങ്കാവിഹീനം ദഹിപ്പിച്ചു ലങ്കയും രണചിരസീദശമുഖനെ നിഗ്രഹിച്ച ശ്രമം രാക്ഷസാരാജ്യം വിഭീഷണനും നൽകി മഹിഷിയെയും അഴകിനോടും അടിയിൽ വച്ചാതര മാനിച്ചു ചെന്ന അയോധ്യാപുരം മേവിനൻ കുലിശധര രിപു ദശമുഖൻ നഗ്നരൂപിയൈ ഗോമയാമായ മഹാഹൃദം തന്നിലെ തിലരസവും ഉടൽ മുഴുവനും നിലവിഴണിഞ്ഞുടൻ ദൃത്വാതാമാല്യം നിജമൂർദ്ധനി നിജസഹജ സജീവസുത സൈന്യാസമേതനായി നിർമ്മഗ്നായിക്കൊണ്ടു വിസ്മയം തേടിനൻ രജനിചരകുലപതി വിഭീഷണൻ ഭക്തനൈ രാമപാദാബ്ജവും സേവിച്ചു മേവിനൻ കലുഷതകൾ കളവിനിഹരാക്ഷസ സ്ത്രീകളെ കണ്ടുകൊള്ളാമിതു സത്യമത്രയ ദൃഢം കരുണയൊടുവയമതിനു കവി കതിപയ
കതിപയദിനം മുത കാത്തുകൊള്ളേണാമി വേളേ നിരാമയം. രജനിജര യുവതികളും അതി ത്രിജടാവചോരി ഇതി കേട്ട് അത്ഭുതാഭീതി. രജനീജര യുവതികൾ ഇതി ത്രിജടാവചോ രീതി കേട്ട് അത്ഭുതാഭീതി പൂണ്ടിയിടിനാർ. മനസ്സി പരവശതയോടുടങ്ങിനാനേ വരും മാനസേ ദുഃഖം കലർന്നു വൈദേഹിയം. ജാനകീ ജീവനസ്മരണം. അഴകിയ രാവണൻ എന്നൊക്കെ നമ്മൾ പറയണ കേൾക്കുമ്പോൾ എന്തെങ്കിലും ഒരു കുറച്ചൊക്കെ പണ്ടൊക്കെ നമ്മൾ വീട്ടിലൊക്കെ ഇരിക്കുന്ന സമയത്ത് കുറച്ചധികമൊക്കെ ഇങ്ങനെ നമ്മൾ ഒരുങ്ങണുണ്ടാവും ആ അഴകിയ രാവണൻ കേട്ട് പറയാം. അപ്പോൾ അതെന്താണെന്ന് അത്രയും. പക്ഷേ രാവണനെ കാണാൻ നല്ല ഭംഗിയാണ്, നമ്മൾ പറയണ പോലെ ഒന്നല്ല, നല്ല ഭംഗിയുള്ള ആളാണ് രാവണൻ. അപ്പോൾ ആ രാവണനെ, അത്രയും സുന്ദരനായിട്ടുള്ള ആ രാവണനെ അതിമനോഹരമായിട്ട് ഒരുങ്ങിയിട്ടാണ് സീതയുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്. ബാഹ്യമായ സൗന്ദര്യമല്ലല്ലോ പ്രധാനം, ബാഹ്യ സൗന്ദര്യം നല്ലോണമുള്ള ആളാണ് രാവണൻ. അപ്പോൾ രാവണൻ അവിടെ ചെന്നിട്ട് പറഞ്ഞു, ഞാൻ പറയണത് കേൾക്കൂ, ഞാനിത് ഞാൻ നിൻ്റെ പാദകമലങ്ങളുടെ ദാസനാണ്, ഞാൻ എന്നെ എന്നിൽ നീ പ്രസാദിക്കണം, എന്നെ കണ്ടിട്ട് നീ എന്തിനങ്ങനെ മറിഞ്ഞിരിക്കണം, മുഖമൊക്കെ മറിച്ചിരിക്കണം, എന്നെ ഒന്ന് നോക്കിക്കൂടെ. ഈ മനസ്സ് എൻ്റെ മനസ്സ് മുഴുവൻ സീത നിന്നിൽ മുഴുകിയിരിക്കുകയാണ്, നിന്നെ പറ്റി മാത്രമേ എനിക്ക് വിചാരമുള്ളൂ. അതുകൊണ്ട് നിൻ്റെ ഭർത്താവ് രാമൻ ഭർത്താവാണെന്നുണ്ടെങ്കിലും നിനക്ക് എല്ലാ സമയത്തും ഒന്നും ആ രാമനെ എല്ലാവർക്കും ഒന്നും കാണാൻ കഴിഞ്ഞൊന്നും വരില്ല, ചിലപ്പോൾ കാണും ചിലപ്പോൾ കാണില്ല, ചിലപ്പോൾ നാൻ എല്ലാ ദിക്കിലും അന്വേഷിച്ചാലൊന്നും കാണില്ല. അങ്ങനത്തെ ഒരു ആളല്ലേ ശരിക്കും ആ ഭഗവാന്റെ ആ തത്വമാണ് അവിടെ പറയണത്. ഭഗവാനെ എല്ലാവർക്കും എപ്പോഴും കണ്ടു കിട്ടുമോ? കണ്ടു കിട്ടില്ല. എവിടെ തിരഞ്ഞാലും കണ്ടു കിട്ടില്ല. ആ ഭക്തിയോട് കൂടിയിട്ട് ആ ഭഗവാനെ സ്മരിച്ചാൽ ചിലർക്കൊക്കെ ക്ഷിപ്രമായിട്ട് കാണാനും കഴിയും. അപ്പം അങ്ങനെ ആ ദശരഥൻ്റെ പുത്രനെ കൊണ്ട് നമുക്ക് ഒരാളുണ്ടാകുമ്പോൾ ആവശ്യത്തിന് കിട്ടില്ലാത്ത ഒരാളെ കിട്ടിയിട്ട് എന്താ കാര്യം എന്നാണ്. അതായത് ലൗകിക ദൃഷ്ടിയാലാണ് ഇത് നോക്കിയിട്ട് പറയണത്. ആവശ്യത്തിന് നോക്കിയാൽ തിരഞ്ഞാൽ കിട്ടാത്ത ഒരാളെ കൊണ്ട് ഇപ്പോൾ എന്താ കാര്യം? ഒരു പ്രയോജനമില്ല, ഒരു കാര്യത്തിന് ആശയമില്ല, ഒന്നിനൊരു ഗുണമില്ല. അപ്പം അതുകൊണ്ട് എന്നെ ഇതാ എന്നെ സ്വീകരിക്കൂ. ആ ലൗകികമായ സുഖാസംഭോഗങ്ങളൊക്കെ നമുക്ക് ഒരുമിച്ച് ആസ്വദിക്കാം എന്ന് പറയണം. നിൻ്റെ ആ സദ്ഗുണ വൈഭവമെല്ലാം അനുഭവിച്ചിട്ട് എത്ര അനുഭവിച്ചാലും അവന് നിന്നോടൊരു താല്പര്യമൊന്നും ഉണ്ടാവില്ല, നിൻ്റെ സദ്ഗുണങ്ങളൊന്നും അവന് ശ്രദ്ധയില്ല. കാരണം ശക്തിഹീനനായിട്ടുള്ള അവൻ ഇനി നിന്നെ തേടി വരുമൊന്നുമില്ല, അവൻ്റെ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ശരിക്കും പറയുകയാണെങ്കിൽ കൃതജ്ഞനും കീർത്തിഹീനനും ഒക്കെയാണ് എന്ന് പറയാണ്. കാരണം ആർക്കും അവന് ആർക്കും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല ആ രാമൻ്റെ ഇത്. അതുകൊണ്ട് വന്യജീവികളുടെ ഇടയിൽ പാർക്കണതിനോട് ആ ദരിദ്രരോടൊക്കെയാണ് അവന് കൂടുതൽ ഇഷ്ടം. ഭേദബുദ്ധിയൊന്നും അവനില്ല. അപ്പം ചണ്ടാളനായാലും ബ്രാഹ്മണനായാലും അവൻ്റെ നോട്ടത്തിൽ രണ്ടുപേരും പറയണതൊക്കെ തത്വങ്ങളാണ്, ഈശ്വര തത്വങ്ങളാണ്. പശുവും പട്ടിയും അവന് ഭേദമില്ല, നിന്നെയും കാട്ടാളത്തെയും അവൻ തുന്നിയായിട്ടാണ് കാണുന്നത്. അപ്പം അതുകൊണ്ട് ഭർത്താവിനെ നോക്കിയിരിക്കുകയൊന്നും വേണ്ട, ഇനിയെങ്കിലും വരില്ല, ഞാൻ കൂടെയുണ്ട്, നമുക്ക് ഒരുമിച്ച് സുഖമായിട്ട് എൻ്റെ അടുത്തേക്ക് വരൂ, എൻ്റെ ഭാര്യാപദവിയൊക്കെ സ്വീകരിച്ച് സുഖമായിട്ട് നമുക്ക് ജീവിക്കാം. എന്തിനാണ് രത്നത്തിനെ ഉപേക്ഷിച്ചിട്ട് നീ ആ കാക്കപ്പൊന്നിനെയും അന്വേഷിച്ച് തേടിയിരിക്കണത്? ഇനി മതി. അതുകൊണ്ട് ദേവകളും ആ അസുരദേവകൾ, ധനുജ സ്ത്രീകൾ, ഭുജംഗികൾ, അപ്സരസ്സുകൾ, ഗന്ധർവനാരിമാർ, ഇവരൊക്കെ നിന്നെ പരിചരിക്കാനുണ്ടാവും. അവരുടെ പരിചരണമൊക്കെ ഏറ്റുവാങ്ങിയിട്ട് എപ്പോഴും ആനന്ദത്തോടു കൂടിയിട്ട് സന്തോഷത്തോടു കൂടിയിട്ട് നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കും. അപ്പം അതുകൊണ്ട് ഈ എൻ്റെ ഞാൻ നിൻ്റെ ദാസനാണ്, നീ എൻ്റെ അടുത്തേക്ക് വരൂ എന്നൊക്കെ പറഞ്ഞ് ഞാനെപ്പോഴും എന്താ നിൻ്റെ ആ പാദകമലങ്ങളെ ആശ്രയിക്കുകയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് പറയണ കേട്ടപ്പോൾ സീതാദേവി വേഗം ഒരു പുൽക്കൊടി നുള്ളിയെടുത്തിട്ട് ഇങ്ങനെ ഒടിച്ചിട്ട് അവിടെ ഇട്ടു. എന്നിട്ട് പറഞ്ഞു, ഇതിന് സമാണ് നീ പറഞ്ഞ എല്ലാ ഐശ്വര്യങ്ങളും, ഇതിന് സമാണ് ശ്രീരാമദേവനോട് ഇത്രയൊക്കെ പറഞ്ഞല്ലോ രാമനെ പറ്റിയിട്ട്. ആ രാമനെ പേടിച്ചിട്ടല്ലേ നീ സന്യാസി വേഷമൊക്കെ കെട്ടിയിട്ട് വന്ന് എന്നെ തട്ടിക്കൊണ്ടു പോയി നേരെ വരികയല്ലോ ചെയ്തത്. ഒരു സൂത്രത്തിൽ കൂടെ രാമലക്ഷ്മണന്മാരെ അന്യിൽ നിന്ന് അകറ്റിയിട്ട് ഒരു സന്യാസിയുടെ വേഷം കെട്ടിയിട്ട് വന്ന് കൊണ്ടുവന്നു. യാഗശാലയിൽ നിന്ന് ഹോമദ്രവ്യമൊക്കെ തട്ടിയെടുത്ത് പട്ടികളൊക്കെ വന്നിട്ട് അങ്ങോട്ടും അങ്ങോട്ടും നീങ്ങുമ്പോൾ പട്ടികൾ കടിച്ചെടുത്തിട്ട് അങ്ങോട്ട് ഓടും. അതുപോലെയല്ലേ നീ എന്നെ തട്ടിക്കൊണ്ട് വന്നത്. അപ്പം അതേതായാലും അനുചിതമായിട്ടുള്ള ഒരു പ്രവൃത്തിയായിട്ട് പോയി, ഇതിൻ്റെ ഫലം നീ അനുഭവിക്കും. ആ ശ്രീരാമൻ്റെ ശരങ്ങളേറ്റിട്ട് നീ ഇതാ
യമലോകം പോകും എന്നെല്ലാം പറഞ്ഞു. ശ്രീരാമൻ സാധാരണ മനുഷ്യനാണെന്നൊന്നും നീ ധരിക്കേണ്ട, സാക്ഷാൽ നാരായണനാണ്. ദേവന്മാരൊക്കെ അപേക്ഷിച്ചതുകൊണ്ട് നിന്നെ വധിക്കാനാണ് വന്നത്. ഞാൻ എന്താ അതിന് കാരണബോധയായിട്ട് ജനിച്ചതാണെന്ന് പറഞ്ഞാൽ ആ സത്യങ്ങളൊക്കെ വീണ്ടും ഇതാ പറയണു. അതങ്ങനെ പറഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇതാ പറഞ്ഞു, അതുകൊണ്ട് നിന്നെ വധിച്ചു കൊണ്ടുപോകുന്നൊക്കെ പറയണ കേട്ടപ്പോൾ ആ രാവണൻ കയ്യിലിരിക്കുന്ന വാളൂരിട്ട് സീതയെ വധിക്കാൻ പോയപ്പോൾ വേഗം മണ്ഡോദരി ഭർത്താവിനെ പിടിച്ച് മാറ്റിയിട്ട് പറഞ്ഞരുത്, ഇങ്ങനെ ചെയ്യരുത്, അരുതാത്ത കാര്യം ചിന്തിക്കരുത്. ഒരു മനുഷ്യ സ്ത്രീയാണ്, ഭർത്താവ് ബന്ധുക്കളോ ഭർത്താവോ ആരും ഇല്ലാണ്ട് ദുഃഖിച്ച് മെലിഞ്ഞ് മറ്റുള്ളവരുടെയൊക്കെ വാക്കുകൾ കേട്ടിട്ട് ആകെ വിരഹത്തിലിരിക്കണം. അവളെ കൊന്നിട്ട് എന്ത് കിട്ടാനാണ്? നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ എത്രയോ ശ്രേഷ്ഠനായിട്ട് രാക്ഷസ വനിതകളുടെ വാക്കുകളൊക്കെ കേട്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. നിനക്ക് വേണമെങ്കിൽ ദേവനോ ധനുജനോ ദൈത്യനോ ഭുജകനോ ഗന്ധർവവർഗത്തിൽപ്പെട്ട ഏത് സുന്ദരിമാരും വേണമെങ്കിലും നിനക്കുണ്ടല്ലോ, പിന്നെ എന്തിനാണ് ഈ പാവത്തിനോട് ഇങ്ങനെ ചെയ്യണത് എന്ന് പറഞ്ഞ് അപ്പോൾ വേഗം ആ ലജയോടുകൂടിയിട്ട് രാവണൻ മാറി നിന്നിട്ട് രാക്ഷസ സ്ത്രീകളോട് പറയുകയാണ്, നിങ്ങൾ ഏതെങ്കിലും വിധത്തിൽ ആ മനസ്സ് മാറ്റി എന്നെ എന്നിലേക്കാക്കുക. ആ മനസ്സ് രാമനോടുള്ള സ്നേഹം മാറ്റിയിട്ട് ആ പരുഷ വചനമൊക്കെ പേടിപ്പിച്ചിട്ടോ ഏത് വിധത്തിലായാലും വേണ്ടി മനസ്സ് മാറ്റണം എന്ന് പറയണം. അങ്ങനെ ആ പറയണ സമയത്ത് അപ്പോൾ എന്ത് ചെയ്തു, ഈ സ്ത്രീകളൊക്കെ കൂടിയിട്ട് ഈ രാവണൻ പറഞ്ഞതുപോലെ അങ്ങനെ ക്രൂരമായ വാക്കുകളെ കൊണ്ടിങ്ങനെ സീതയെ അങ്ങനെ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും ത്രിജട എന്ന് പറഞ്ഞ് ആരാ പറഞ്ഞരുത്, ഇങ്ങനെ ചെയ്യരുത്, നിങ്ങളൊക്കെ അനങ്ങാണ്ടിരിക്കും, ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഞാനൊരു സ്വപ്നം കാണുകയുണ്ടായി. ആ സ്വപ്നത്തിൽ എന്താണെന്ന് വെച്ചാൽ ശ്രീരാമനും ലക്ഷ്മണനും കൂടി ഐരാവതത്തിൻ്റെ പുറത്ത് വന്നിട്ട് ആ രാവണനെ കൊന്നിട്ട് സീതാദേവിയെ കൊണ്ടുപോയിട്ട് അയോധ്യയിലെത്തി സുഖമായിട്ട് വസിച്ചു. അപ്പോൾ രാവണൻ എന്താ ചെയ്യണേ, ആ പിന്നെ കാണുന്ന സ്വപ്നം അങ്ങനെ അങ്ങനെയാണല്ലോ. പിന്നെ കാണുന്നത് രാവണൻ നഗ്നനായിട്ട് ശരീരമാസകല എണ്ണയൊക്കെ പുരട്ടിയിട്ട് ശിരസിൽ രാമച്ചമാലയൊക്കെ അണിഞ്ഞിട്ട് ഇങ്ങനെ ചാണകക്കുഴിയിൽ കിടക്കണതൊക്കെ ആയിട്ടാണ് ഇങ്ങനെ കണ്ടത്. എങ്ങനെയാണ് അപ്പോൾ ആ സ്വപ്നം യാഥാർത്ഥ്യമാവാൻ പോവുകയാണ്. എന്തായാലും നിങ്ങൾ ഒരിക്കലും ഇനി സീതയെ വിഷമിപ്പിക്കരുത്. ഏതെങ്കിലും വിധത്തിൽ അങ്ങനെ ഏതാനും ദിവസം വിഷമമില്ലാണ്ട് നല്ലോണം പോലെ സംരക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞു. ആ വാക്കുകൾ കേട്ടിട്ടേതാ എല്ലാവരും പേടിച്ചിട്ടതാ എല്ലാവരും ആ സീതയെ ഉപദ്രവിക്കുന്നതൊക്കെ നിർത്തിയിട്ട് അവർ കിടന്ന് ഉറങ്ങുകയാണ്. ആ സമയത്ത് ഹനുമാൻ ആ സീതാദേവിയെ കാണുന്ന ഭാഗങ്ങളാണ് ഇനി അടുത്ത ഭാഗം പാരായണം ചെയ്യണത്. ജാനകി ജീവനസ്മരണം ഉഷസി നിജചരികളിൽ അവരുടലുപമ ഭക്ഷിക്കുമുറ്റവാരായിട്ടൊരുത്തരുമില്ലമേ മരണമിഹ വരുവതിനും ഒരു കഴിവു കണ്ടില്ല മാനവാവീരനും എന്നെ മറന്നിതു കളവനിഹ വിരവിനൊടു ജീവന മധ്യ ഞാൻ കാകുൽസ്ഥനും കരുണാഹീനനെത്രയും മനസ്സി മുഹുരിഹ പലതുമോർത്തു സന്താപേന മന്ദമന്ദമെഴുന്നേറ്റു നിന്നാകുലാൽ തരളതര ഹൃദയമൊടു ഭർത്താരമോർത്തോർത്തു താണൂ കിടന്നൊരു ശിംശിപാശാഖയും സഭയം പരവശത പരവശതരളമാലംബ്യ ബാഷ്പവും സന്തതം വാർത്തു വിലാപം തുടങ്ങിനാൻ പവനസുതൻ ഫലവുമാലോക്യമാനസേ പാർത്തു പതുക്കെ പറഞ്ഞിരുന്നേടിനാൻ ജാനകീ ജീവനസ്മരണം ജഗതമലനയനരവിഗോത്രേ ദശരഥഞ്ജാതനായാനവന്തന്നുടെ പുത്രരായി രമണീ രതിരമണതുല്യരായി നാലു പേരുണ്ടിതു രാമഭരത സൗമിത്രി ശത്രുഘ്നന്മാർ രജനിചരകുലനിധേതുഭൂതൻ വിദൂരാജ്ഞയാ കാനനം തന്നിൽ വാണിടിനൻ ജനകനൃപസുതയും അവരജനുമായി സാദരം ജാനകീദേവിയെ തത്ര ദശാനനൻ കപടയതിവേഷമായി കട്ടുകൊണ്ടിടിനൻ കാണാഞ്ഞു ദുഃഖിച്ചു രാമനും തമ്പിയും വിപനഭുവി വിരവൊട്ടു തിരഞ്ഞു നടക്കുമ്പോൾ വീണു കിടക്കും ജടായുവീനെ കണ്ടു പരമഗതി പുനരവനു നൽകിയ
പർവതാഭാഷേ നടക്കും നടക്കും വിധൂതത തരണിതുതനൊടു ദമ്പതി സഖ്യവും ചെയ്തിതു സ്വത്വരം കൊന്നിതു ചക്രാസുതേനയും തരണി തനയനു മതകഭീന്ദ്രനായി വന്നിതു സത്പ്രത്യുപകാരമാശു സുഗ്രീവനും കപിവരവിരവിനൊടു നാലു ദിക്കിങ്കലും കണ്ടു വരാനയ ചോരനന്തരം പുനര് അവരിലൊരുവനു അഹം അത്ര വന്നിടിനെൻ പുണ്യവാനായ സമ്പാദിതൻ വാക്കിനാൽ ജലനിധിയും ഒരു ശതകയോജന വിസ്തൃതം ചെമ്മേ കുതിച്ചു ചാടിക്കടന്നിടിനൻ രജനിചരപുരിയിൽ മുഴമുഴന്തിരഞ്ഞേനഹം രാത്രിയിലത്ര താതാനുഗ്രഹവശാൽ തരുനികരാവര മരിയ ശിംഷിപാവൃക്ഷവും തന്മൂലദേശേ ഭവതിയേയും മുത കനിവനൊടു കണ്ടു കൃതാർത്ഥനായേനഹം കാമലാഭാൽ കൃതാകൃത്യനായിടിനൻ ഭഗവതനുജരലി അഹം അഗ്രസേനൻ മമ ഭാഗ്യാമഹോ മമ ഭാഗ്യം നമോസ്തു പ്ലവകുലരവരനിധി പറഞ്ഞ് പറഞ്ഞടങ്ങിടിനൻ പിന്നെ ഇളകാതിരുന്നാനലക്ഷണം കിമിതി രഘുകുലവര ചരിത്രം ക്രമേണ മേഘത്തിച്ചതാകാശമർഗേ മനോഹരം പവനനൊരു കൃപയോട് പറഞ്ഞു കേൾപ്പിക്കയോ പാപിയാമെന്നുടെ മാനസാഭ്രാന്തിയോ സുചിരതരമൊരുപൊഴുത ഉറങ്ങാതെ ഞാനിഹാ സ്വപ്നമോ കാണാൻ അവകാശമില്ലല്ലോ സരസതര പതിചരിതമാശുകർണാമുദം സത്യമായി വന്നിതാവൂ മമാ ദൈവമേ ഒരു പുരുഷനിതു മമ പറഞ്ഞുവെന്നാകിൽ അത്യുത്തമൻ മുമ്പിൽ മേ കാണായി വരേണമേ ജനക നൃപ ദുഹിതവചനം കേട്ടു മാരുതി ജാതമോദം മന്ദമന്ദാമിറങ്ങിനൻ വിനയമുട് അവനിമകൾ തരണ നളിനന്ദകേ വീണു നമസ്കരിച്ചാൻ ഭക്തിപൂർവകം തൊഴു ചെറുതകലേ അവനാശു നിന്നിടിനൻ തുഷ്ട്യാ കലിംഗ കലാപിംഗ തുല്യ ശരീരനായി ഇവിടെ നിശീചരപതി വലിയ മുഖാവേഷമായി എന്നെ മോഹിപ്പതിന്നു വരികയോ ശിവശിവ കിമിതി കരുതി മിഥിലാനൃപപുത്രിയും ചേതസീ ഭീതി കലർന്നു മരുവിനാൾ കുസൃതി ദശമുഖനു വരുതെന്നു നിരൂപിച്ചു കുമ്പിട്ടിരുന്നതു കണ്ടു കപീന്ദ്രനും ശരണമിഹ ചരണ സരസിജമഖില നായികേ ശങ്കിക്കവേണ്ട കുറഞ്ഞൊന്നുമെന്നെ നീ തവ സജീവനഹമിഹ തഥാവിധനമല്ലഹോ ദാസോസ്മി കോസലേന്ദ്രസ്യ രാമസ്യ ഞാൻ സുമുഖീ കവികുലതിലകനായ സൂര്യാത്മജൻ സുഗ്രീവഭൃത്യം ജഗത്പ്രാണനന്ദനൻ കപടമൊരുവരുടുമൊഴുപൊഴുതും അറിയുന്നീല കർമ്മണ വാചാ മനസ്സാഭിവാദാവേ പവനസുത മധുരതര വചനമേ വചനമതു കേട്ടുടൻ പത്മാലയാ ദേവി ചോദിച്ചിതാദരാൽ ഹൃദമൃജു മൃദു സ്ഫുടവർണവാക്യം തെളിഞ്ഞിങ്ങനെ ചൊല്ലുന്നവർക്കുറയും തുലോം സദയമിഹ വദമനുജ വാനരാജാദികൾ തങ്ങളിൽ സംഗതി സംഭവിച്ചിടുവൻ കലിതരുചി ഭുവനഭുവി കാരണ ഗഗനഭുവി കാരണമെന്തടോ കാരുണ്യവാരന്നിതേ കപികുഞ്ചര തിരുമനസി ഭവതി പെരുകേ പ്രേമമുണ്ടെന്നെന്ന തന്നോടു ചൊന്നതിൻ മൂലവും ചൊല്ലു നീ ശൃണു സുമുഖി നിഖില അഖിലേശ വൃത്താന്തവും ശ്രീരാമദേവനാണേ സത്യമോമലേ ഭവതീപതിവചനമാലംബ്യ രണ്ടംഗമായി ആശയാശ്രമത്തിങ്കലും ഇരു വരുവതിനു പൊഴുതിലൊരു കനകമൃഗമാലോക്യമാനിനു മുമ്പേ നടന്നു രഘുപതി നിശിതാതര വിശികഗണചാപമോമായി ചെന്നു നിജനം മാരീജനെ കൊന്നു രാഘവൻ ഉടലുടലൂമുലയെ മുഹുരുടജഭുവി വന്നു പോതുണ്ടായ വൃത്താന്തമോ പറയാവതോ ഉടനവിടെയവിടെ അടവിയിലെ നോക്കിയും ഒട്ടുകരഞ്ഞു തിരഞ്ഞുഴലും വിധോ ഗഗനഭുവി ഗഗനചരപതി ഗരുഡസന്നിപൻ കേണു കിടക്കും ചടായുവിനെ കണ്ടു അവനോ മഥ തവ ചരിതമഖിലമറിയിച്ചള വാശൂകൊടുത്തിതു മുക്തിപക്ഷീന്ദ്രനും പുനരടവികളിലവരജനെ അവരജേന സാകം ദ്രുതം
കൂതിരഞ്ഞു കബന്ധാഗതി നൽകി ശബരിമരുവിന മുനീവരാശ്രമേ ചെന്നുടൻ ശാന്താത്മകൻ മുക്തിയും കൊടുത്തിടിനൻ അത ശബരി വിമലവചനേന പോന്നു ഋഷ്യമൂഗാദ്രി പ്രവേര ഭാഷേ നടക്കും വിധോ തരുണിധുതരുവരെയും അഴകിനോട് കണ്ടതി താൽപര്യമുൾക്കൊണ്ടയച്ചിതന്നെത്തതാ ബദരവികുലോത്ഭവന്മാരുടെ സന്നിധോ ബ്രഹ്മചാരി വേഷമാലംബ്യജന്നു ഞാൻ നൃപതികുലവരഹൃദയമഖിലാവുമറിഞ്ഞ് അതിനിർമ്മലന്മാരെ ചുമലിയിലെടുത്തുടൻ തരുണിസുതാ നികുടഭുവി കൊണ്ടു ചെന്നിടിനൻ സഖ്യം പരസ്പരം ചെയ്യിച്ചിതാശു ഞാൻ ദഹനനയെയും അഴകിനോട് സാക്ഷിയാക്കിക്കൊണ്ടു ദണ്ടാമിരുവർക്കുമാശു തീർത്തിയിടരുവൻ തവനാസുതാ ഗൃഹിണിയെ ബലാലടക്കിക്കൊണ്ടു താരാപതിയെ വധിച്ചു രഘുവരൻ ദിനകര ദിവസകരതനയനു കൊടുത്തി ദൂരാജ്യവും ദേവിയെ ആരാഞ്ഞു കൺമൻ കവീന്ദ്രനും പ്ലവകുലപരിവരുടെ നാലുദിക്കിങ്കലും പ്രത്യേകമേ കൈകലക്ഷം നിയോഗിച്ചാൽ അതുപൊഴുതു രഘുപതിയോ മലിയൊര അലിയോടരികെ വിളിച്ചങ്കുലിയമ്മമാ കയ്യിൽ നൽകിയിടിനാൻ ഇതു ജനക നൃപതി മകൾ കയ്യിൽ കൊടുക്ക നീ എന്നോടേതമാക്ഷരാന്യതം പിന്നെയും സപതീതവ മനസ്സി ഗുരുവിശ്വാസതിദ്യേതാതരം ചൊന്നാലടയാളവാക്യവും അതുഭവതി കരതളിൽ ഇനി വരവിൽ നിൽക്കുവാൻ ആലോകയാലോകയാനന്ദപൂർവകം ഇതി മധുരതരം അനിലതനയിനുട ഉര ചെയ്തുടൻ ഇന്ദിരാദേവിതൻ കയ്യിൽ നൽകിയിടിനാൻ പുനരധിക വിനയമൊടു തൊഴുതു തൊഴുതാതരാൽ പിന്നോക്കിൽ വാങ്ങി വണങ്ങി നിന്നിടിനൻ മൃദുല നൃപസുതയും അതു കണ്ടു പ്രീ അതു കണ്ടതിപ്രീതയായി മേൽമേലൊഴുകുന്നാനന്ദ ബാഷ്പാകുലാൽ രമണമിവ നിജ ശിരസി കനിവോടു ചേർത്തു നിന്ന് ചേർത്തിദൂരാമനാമാങ്കിതാമങ്കുലീയമ്മുദാം പ്ലവകുലപരിവരുടെ മഹതീമാൻ മഹതീ മഹാമതീമാൻ ഭവാൻ പ്രാണദാതാ മമ പ്രീതികാരി ദൃഢം ഭഗവതി പരമാത്മനി ശ്രീനിധോ രാഘവേ ഭക്തനതീവ വിശ്വാസ്യൻ ദയാപരൻ പലഗുണവോ മുടയവരെയൊഴികെ മറ്റാരെയും ഭർത്താവയക്കുകയില്ല മത്സന്നിധോ മമാസുഖവും അനുദിനമിരിക്കും പ്രകാരവും മദ്ഭരീതാപവും കണ്ടുവല്ലോ ഭവൻ കമലതയദളനയന അകതളിരിലിനി മാം പ്രതീകാരുണ്യമുണ്ടാം പരീചോടറി പരീചറി പരീചറിയിക്ക നീ രജനിചരവരൻ അശനമാക്കും എന്നെക്കൊണ്ടു രണ്ടു മാസം കഴിഞ്ഞാലെന്നു നിർണയം അതിനിടയിൽ വരുവതിനു വേല ചെയ്തിടു നീ എത്ര നാളും പ്രാണനെ ധരിച്ചിടുവാൻ ത്വരിതമിഹ ദശമുതനും ദശമുഖനെ നിഗ്രഹിച്ചെന്നുടെ ദുഃഖം കളഞ്ഞു രക്ഷിക്കെന്നു ചൊല്ലു നീ അനിലതനയന അഖിലജനനി വചനങ്ങൾ കേട്ട ആകുലം തീരുവാൻ ആശു ചൊല്ലിയിടിനാൻ അവനിപതി സുതയുഴാടിയൻ ഭവദ്വാർത്തകളങ്ങുണർത്തിച്ചു കൂടുന്നതിന് മുന്നമേ അവരജനും അഖില കപികുലബലവുമായി മുതിർന്ന ശൂവരൂമതീനില്ലൊരു സംശയം സുതസജീവ സഹജസഹിതം ദശഗ്രീവനെ സൂര്യാത്മജായ സൂര്യാത്മജാലയത്തിനയക്കും ക്ഷണാൽ ഭവതിയെയൂമതി കരുണമഴകിനോട് വീണ്ടു നിൻ ഭർത്താവ് അയോധ്യക്കെഴുന്നള്ളു മാതരാൽ ഇതി ഭവനസുതവച ഭവനസുതവചന ഉടമയൊടു കേട്ടുപോന്നി പോതി ഇന്ദിരാദേവി ചോദിച്ചരുളിനൻ ഇഹാ വിദിത ജലനിധയ നികല കവിസേനയോടേതൊരു ജാതി കടന്നു വരുന്നതും മനുജ പരിവരടലിനി ഇതി വിചാരിച്ച നേരത്തു മാരുതി മൈഥിലിയോടു ചൊല്ലിയിടിനാൻ മനുജ പരിവരടനയും അവരജനയും അൻപോടും മറ്റുള്ള വാനര സൈന്യത്തെയും ക്ഷണാൽ മമ ചുന്ന ചുമലിൽ വിരവിനോട് എടുത്തു കടത്തുവൻ മൈഥിലി കിം വിഷാദം പുനാവൃത വിഷാദം വൃഥാ മാനസേ ലഘൂതരം അമിതരജനിചരകുലമശേഷേണലങ്കയും ഭസ്മമാക്കിയിടൂമനാകുലം ദ്രുതമതിനു സുതനു മമ ദേഹ്യനുജ്ഞാമിനി ദ്രോഹം വിനാ ഗമിച്ചിടിനാ ഗമിച്ചിടുവോ നമലേ
വിരഹകലുഷിത മനസ്സി രഘുവരനു മാം പ്രതി വിശ്വാസമാശു വന്നുകൂടു വന്നിടുവാനായി മുത തരിക സരപസമുടലടയാളവാക്യവും താവകം ചൊല്ലുവാനായരുൾ ചെയ്യണം. ഇതി പവനതനയ വചനേന വൈദേഹിയും ഇത്തിരി നേരം വിചാരിച്ചു മാനസേ ചിഗുരഭരമതിൽ മരുമമല ചൂടാമണി ജന്മയി മാരുതി കല്ലിൽ കയ്യിൽ നൽകിയിടിനാൻ. ശൃണുതനയ പുനരൊരടയാളവാക്യം ഭവൻ ശുദ്ധാധരിച്ചു കർണേ പറഞ്ഞിടു നീ. ഭവദീ പുനരതു പൊഴുതു വിശ്വാസമെന്നുടെ ഭർത്താവിനുണ്ടായി വരുമെന്നു നിർണയം. ചിരമമിത സുഖമുടൊരു തപസി ബഹുനിഷ്ഠയാ ചിത്രകൂടാ ജലത്തിങ്കൽ വാഴും വിധോ പലലമതു പരിചരുണക്കു അഞ്ചിക്ക് ഞാൻ പാർത്തുക തിരുന്നീടും ദശന്തരെ തിരുമുടി അഴകിനോട് മടിയിൽ മടിയിൽ മമ വച്ചുടൻ തീർത്ഥപാതൻ വിരാവോടുറങ്ങിയിടിനാൻ. അതുപൊഴുതിൽ അതീശബലനായ ശക്രാത്മജൻ ആശു കാകാഗതി പൂണ്ടുവന്നിടിനാൻ. പല പഴുതു പല ശകലങ്ങൾ കൊത്തിയിടിനാൻ ഭക്ഷിച്ചു കൊള്ളുവാനിർന്നോത്തു ഞാൻ തഥാ പരുഷതാരം ഉടനോടനെടുത്തെറിഞ്ഞിടിനാൻ. പാഷാണജാലങ്ങൾ കൊണ്ടു കൊണ്ടതു കണ്ടവൻ വപുഷിമമാചിതചരണ നഖരതുണ്ടങ്ങളാൽ വായ്പോ വായ്പോടുക കീറാൻ കീറിനാനേറെ കുപീതനായി. പരമപുരുഷനുടർന്നു ഉടനുണർന്നു നോക്കും വിധോ പാരാമലിക്കുന്ന ചോര കൊണ്ടാകുലാൽ തൃണശകലമിതു കുപിതനായെടുത്തശ്രമം ദിവ്യാസ്ത്രമന്ത്രം ജപിച്ചയച്ചിടിനാൻ. സഭയമവനഖില ദിശി പാഞ്ഞു നടന്നിതു സങ്കടം തീർത്തു രക്ഷിച്ചു കൊണ്ടിടുവൻ. അമരാപതി കമലജാഗിരീശ മുഖ്യന്മാർക്കും ആവതല്ലെന്നയച്ചോരവസ്ഥാന്തരെ രഘുതിലകനോട് അടിമലരിൽ അവശമൊടു വീണിതു രക്ഷിച്ചു കൊള്ളേണമെന്നു കൃപാനിധേ. അപരമൊരു ശരണമിഹ നഹി നഹി നമോസ്തുതേ ആനന്ദമൂർത്തേ ശരണം നമോസ്തുതേ. ഇതീ സഭയം അടിമലരിൽ വീണുകേണിയിടിനാൻ. ഇന്ദാത്മജനം ജയന്തനു വന്നേരം സഹൃതാകുലതിലക നാഥന നാഥസസ്മിതം ചൊല്ലിനാൻ. സകുലാകുലതിലകനഥാ സസ്മിതം ചൊല്ലിനാൻ. സായകം നിഷ്ഫലാമകയില്ലെന്നുമേ അതിനു തവ നയനമതിലൊന്നു പോം നിശ്ചയം. അന്തരാമില്ല നീ പൊയ്ക്കൊൽക നിർഭയം. ഇതി സതയം അനുദിന അനുദിവസം എന്നെ രക്ഷിച്ചവ നിന്നുപേക്ഷിച്ചതൻ ഉപേക്ഷിച്ചതെന്തെന്നുടേ ദുഷ്കൃതം. ഒരു പിഴയും ഒരു പൊഴുതിൽ അവനോട് ചെയ്തില്ല ഞാൻ ഓർത്തി ഓത്താലിതെന്നുടെ പാപമേ കാരണം. വിധിതമിതി ജനകനിർദ്ദ നിർബുഹൃതവചനം കേട്ടു വീരനം മാരുതാപുത്രനും ചൊല്ലിനാൻ. ഭവതി പുനരിവിടമരുവീടരുതേതുമേ ഭർത്താവറിയായിക കൊണ്ടു വരഞ്ഞതും ദൃതി വരുമിനി നിശചരൗഘവും ലങ്കയും ശംഖാമൃഗാവലി ഭസ്മമാക്കും ദൃഢം. പവനാസുതവചനമിതി കേട്ടു വൈദേഹിയും ഭാരിച്ച മോദേന ചോദിച്ചരുളിനാൻ. അധിക കൃഷ്ണതനുരിയ ഭഗവാൻ കവിവീരരു ഈ വണ്ണമുള്ളവരല്ലയോ അല്ലയോ ചൊല്ലു നീ. നിഖില നിശിചര രജലാന്നിഭ വിപുലമൂർത്തികൾ നിങ്ങളോ നിങ്ങളവരോട് എതിർക്കുന്നതെങ്ങിനെ. പവനജനും അവനി മകൾ തൻ വചനമതു കേട്ടുടൻ പർവ്വതാതുല്യനായി നിന്നാനതിദ്രുതം. ഇതീ മിഥില നിപതി സുതയോട് ചൊല്ലിയിടിനാൻ അഞ്ജനാപുത്രൻ പ്രഭഞ്ജനാനന്ദനൻ. ഇതു കരുതുക മകതരിൽ ഇങ്ങനെയുള്ളവരിങ്ങ് ഇരൂപത്തൊന്നു വെള്ളം പടാവരും. പവനസുതാമുതുവചന അങ്ങനെ കേട്ടുടൻ പത്മപത്രാക്ഷിയും പാർത്തു ചൊല്ലിയിടിനാൽ. അതിവിമല നമിത ബലവാ ബലനാശരാവംശത്തി അന്തകന്നിയതീനന്തരാമില്ലടോ. രജനി വിരവിനോട് കഴിയുമിനി ഉഴറുകെങ്കിൽ നീ രാക്ഷസ സ്ത്രീകൾ കാണാതെ നിരാകുലം. ജലനിധിയോ മതിജബലമെന്നേ ഇന്നേ കടന്നങ്ങു ചെന്നു രഘുവരനെ കാൺക നന്ദനം. മമചരിതമഖിലം അറിയിച്ചു ചൂടാരത്നമാശു തൃക്കൈകിൽ കൊടുക്കാവിരേയ നീ. വിരവിനൊടുവരിക രവിസുതനും ഒരു സൈന്യവും
വീരാപുമാന്മാരിരൂവരുമായി ഭവൻ വഴിയിലൊരു പിഴയും ഉപരോധവും എന്നിയെ വായുസുതാ പോക നല്ലവണ്ണം ധ്രുവം വിനയഭവ ഭയകുതുക ഭക്തിപ്രമോദന്യതം വീരൻ നമസ്കരിച്ചിടിനാനന്ദികെ പ്രിയവചന സഹിതനഥ ലോകമാതാവിനെ പിന്നെയും മൂന്നു വലത്തു വച്ചിടിനൻ വിടതരിക ജനനി വിടകൊൾവതീനടീയനോ വേഗേന ഖേദം വിനാ വാഴ്ക സന്തതം ഭവതു ശുഭമൈ തനയപഥി തവ നിരന്തരം ഭർത്താരമാശു വരുത്തിയിടുകത്ര നീ സുഖമുടിഹ ജഗതി സുചിരം ജീവജീവനി സ്വസ്ഥ്യസ്തു പുത്രതേ സുസ്ഥിരാശക്തിയും അനിലതനയനും അഖില ജനനിയോട് സാദരം ആശീർവദനമാതായ പിൻവാങ്ങിനാൽ ജാനകി ജീവനസ്മരണം ഹരേ രാമ ഹരേ രാമ ആഞ്ജനേയ സ്വാമിക്ക്. അങ്ങനെ ആ അവർ ആ രാക്ഷസ സ്ത്രീകളൊക്കെ പേടിച്ച് കിടന്നുറങ്ങിയ സമയത്ത് ഇതാ സീത പറയണു, ഇവരെ എണീറ്റ് കഴിഞ്ഞാൽ ഇവരെൻ്റെ ശരീരം ഭക്ഷിക്കുകയും ചെയ്യും, എനിക്ക് ആരുമില്ലല്ലോ, മരിക്കാൻ മാർഗമൊന്നുമില്ല, ശ്രീരാമചന്ദ്രൻ എന്നെ മറന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് ദുഃഖത്തോടു കൂടിയിട്ട് ഇങ്ങനെ ആ മരത്തിന് എണീറ്റിട്ട് ആ മരത്തുമ്മ ചാരി നിന്നുകൊണ്ട് ഇങ്ങനെ കരയാൻ തുടങ്ങിയപ്പോൾ ഹനുമാൻ അല്പം ആലോചിച്ചിട്ട് പതുക്കെ ആ രാക്ഷസ സ്ത്രീകളെ ഉണർത്താണ്ട് പതുക്കെ പറയണു, ലോകത്തിൻ്റെ നായകനായിട്ടുള്ള ആ സൂര്യവംശത്തിൽ ദശരഥൻ ജനിച്ചു എന്ന് തൊട്ടിട്ട് ആ കഥകൾ മുഴുവൻ പറയുകയാണ്. അതിൻ്റെ ആ ഇതുവരെ ഉണ്ടായ കഥകളൊക്കെ പറഞ്ഞ് രാത്രി കാലത്ത് ഇതാ ലങ്കയിലേക്ക് അന്വേഷിച്ച് വന്ന ഒടുവിൽ ഇതാ ആ പിതാവായ വായുദേവൻ്റെ അനുഗ്രഹത്താൽ കൂടിയിട്ട് ഞാനിതാ ദേവിയെ കണ്ടു എന്നുള്ള ചരിതം വരെ ചുരുക്കി അവിടെ ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ ഇപ്പം ഞാൻ കണ്ടുവല്ലോ, എൻ്റെ ഭാഗ്യമാണ് എന്നിട്ട് പിന്നെ ഒന്നും മിണ്ടാതിരുന്നു 5 മിനിറ്റ്. അപ്പോൾ അതാ ഇത് കേട്ടപ്പോൾ സീത ചോദിച്ചു, ആരാണ് ആകാശത്തുനിന്ന് ഇങ്ങനെ പറയേണ്ടത്? ആരാണ്? വായുദേവൻ പറഞ്ഞതാണോ? അതാണോ പാപിയായിട്ടുള്ള എൻ്റെ മനസ്സിൻ്റെ വിഭ്രാന്തിയാണോ? കുറേ കാലമായിട്ട് ഉറങ്ങണില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് സ്വപ്നം കാണുകയെന്നൊന്നും വിചാരിക്കാൻ വയ്യ. അതെങ്ങനെയാണ് ഇത് പറഞ്ഞു കേട്ടത്? ആരാണ്? അങ്ങനെ പറയണ ഒരാളിവിടെ ഉണ്ടെങ്കിൽ എൻ്റെ മുന്നിലേക്ക് വരണേ എന്ന് പറഞ്ഞപ്പോൾ ആ അത് കേട്ടിട്ട് ഹനുമാൻ മെല്ലെ ഇറങ്ങി വന്നിട്ട് ആ സീതാദേവിയെ നമസ്കരിച്ചു. ശരിക്കും ഒരു ചെറിയൊരു പക്ഷിയുടെ അത്രയ്ക്ക് വലിപ്പത്തിലുള്ള, അത്രയും ചെറിയൊരു വാനരക്കുട്ടി അത്രയും വലിപ്പത്തിലാണുള്ളത്. എന്നിട്ട് വേഗം പറഞ്ഞു. അപ്പോൾ വേഗം അത് കണ്ടപ്പോൾ സീതയ്ക്ക് ആദ്യം സങ്കടമായി. ഈ രാക്ഷസ രാജാവായിട്ടുള്ള ആ രാവണൻ ഇതുപോലെയുള്ള രൂപം ധരിച്ചിട്ട് എന്നെ മോഹിപ്പിക്കുകയാണ് എന്നൊക്കെ വിചാരിച്ചിട്ട് സങ്കടപ്പെട്ടിരുന്ന് കരയുകയാണ്. അപ്പോൾ ഹനുമാൻ പറഞ്ഞു, അമ്മേ, അമ്മയുടെ ആ പാദകമലമാണ് എനിക്ക് ശരണം, എന്നെ സംശയിക്കേണ്ട, അവിടുത്തെ സജീവനായിട്ടുള്ള ഞാൻ അങ്ങനെയുള്ള ആളല്ല, ആ ശ്രീരാമൻ്റെ ദാസനാണ്. അപ്പോൾ സൂര്യപുത്രനായിട്ടുള്ള ആ സുഗ്രീവനുണ്ടല്ലോ, ആ സുഗ്രീവൻ്റെ ഭൃത്യനായിട്ടുള്ള ഞാൻ വായുദേവൻ്റെ പുത്രനാണ്, അഞ്ജനേ ആണ് എൻ്റെ അമ്മ എന്നുള്ള കഥകളൊക്കെ പറഞ്ഞു കൊടുത്തു. അത് കേട്ടിട്ട് അപ്പോൾ പറഞ്ഞു, വളച്ചുകെട്ടില്ലാണ്ട് ഇതാ ഇത്രയും വൃത്തിയായിട്ട് മനോഹരമായ വാക്കുകളെ കൊണ്ട് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ സന്തോഷമുണ്ട്. അപ്പോൾ അതുകൊണ്ട് പറയൂ, എന്തൊക്കെയാ, എങ്ങനെയാണ് ഈ വാനരന്മാരും മനുഷ്യന്മാരും തമ്മിൽ ചർച്ചയുണ്ടായത്? എങ്ങനെയാണ് നിന്നോട് അമിതമായിട്ടുള്ള സ്നേഹമുണ്ട് എന്ന് പറഞ്ഞല്ലോ, അതൊക്കെ എന്താ കഥകൾ എന്ന് പറയുമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഇതെല്ലാം സത്യമാണ്, അങ്ങയുടെ ഇതാ ശ്രീരാമദേവൻ്റെ വാക്കനുസരിച്ചിട്ടാണ് ഇവിടെ വന്നത്. എന്നിട്ട് പറഞ്ഞു, ഭർത്താവിൻ്റെ വാക്കനുസരിച്ചിട്ട് അവിടുന്ന് ആർക്കും അറിയാത്തൊരു രഹസ്യമാണ്, ഒരു അടയാളവാക്യമുണ്ടല്ലോ, ആർക്കും അറിയാത്തൊരു രഹസ്യമാണ് പറയുന്നത്. അവിടുന്ന് 2 ശരീരമായിട്ട് മായാസീതയായിട്ട് ഇവിടെ നിന്നു, അഗ്നിയിൽ ഇതാ ഒളിപ്പിച്ചില്ലേ, ആ മായാസീത മോഹിച്ചിട്ടിതാ സ്വർണമൃഗത്തെ കണ്ട് പോയിട്ടുണ്ടായ കാര്യങ്ങൾ തൊട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതാ അവസാനം വരെയുള്ള കാര്യങ്ങൾ മുഴുവനും വിശദമായിട്ട് ഹനുമാൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. അത് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ ആ സീതയ്ക്ക് സന്തോഷമായി, സത്യമാണെന്ന് ബോധിച്ചു. പിന്നെ അത് മാത്രമല്ല, ഞാനിവിടേക്ക് വരുമ്പോൾ
എനിക്ക് ഞാൻ എന്നോട് ചോദിച്ചില്ലേ എന്താണെന്ന്, ഞാൻ പ്രിയപ്പെട്ടവനാണെന്ന് പറഞ്ഞതിന് എന്താ തെളിവെന്ന് ചോദിച്ചില്ലേ. ഞാൻ വരുമ്പോൾ ആ ശ്രീരാമദേവന് ഉറപ്പുണ്ടായിരുന്നു, അമ്മയെ ഞാൻ കാണുന്നു, അതുകൊണ്ട് എൻ്റെ കയ്യിലിതാ ഇങ്ങനെ നാ ഈ അടയാളവാക്യം പറഞ്ഞു തന്നത്. ആ സീത രണ്ടായിട്ട് പിരിഞ്ഞിരുന്ന കാര്യം വേറെ ആർക്കും ലക്ഷ്മണന് പോലും അറിയില്ല, സീതയ്ക്കും രാമനും മാത്രമേ ഉള്ളൂ. അതാണ് അടയാളവാക്യമായിട്ട് പറഞ്ഞത്. പിന്നെ ഈ അങ്കുലിയം കൊടുത്തു. അപ്പോൾ അങ്ങനെ ആ മോതിരം അടയാളവാക്യം പറഞ്ഞിട്ട് ഇത് കൊടുക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആ മോതിരം ശ്രീരാമൻ്റെ പേരെഴുതിയ മോതിരം അമ്മയുടെ കയ്യിൽ സീതാദേവിയുടെ കയ്യിൽ കൊടുത്തു. അത് കൊടുത്തപ്പോൾ ആ സീതാദേവി നിറഞ്ഞെഴുകുന്ന കണ്ണുകളോട് കൂടിയിട്ട് അത് ആ ഹൃദയത്തോട് ചേർത്ത് കൊണ്ടിങ്ങനെ പറഞ്ഞു. അങ്ങനെ ആ ഭർത്താവിനെ കയ്യിൽ പോലെ സങ്കല്പിച്ചുകൊണ്ട് ഹൃദയത്തോട് ചേർത്തു എന്നിട്ട് പറഞ്ഞു, എൻ്റെ എനിക്ക് പ്രാണൻ വെടിയാൻ ഞാൻ എന്താ വഴിയെന്ന് നോക്കി നിൽക്കുമ്പോഴാണ് വന്നത്. അപ്പം എൻ്റെ പ്രാണദാതാവാണ്, എൻ്റെ ഏറ്റവും പ്രിയങ്കരനാണ്, പിന്നെ രാമന് ഏറ്റവും പ്രിയപ്പെട്ട ആളല്ലേ, അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. അത്രയും നല്ല ഒരാളെ അല്ലാണ്ട് എൻ്റെ അടുത്തേക്ക് രാമൻ അയക്കില്ല എന്നുള്ളത് എനിക്ക് നിശ്ചയമാണ്. എൻ്റെ കാര്യങ്ങളും ദുഃഖങ്ങളൊക്കെ കണ്ടറിയണ്ടല്ലോ. 2 മാസം കഴിഞ്ഞാൽ ഇവരെന്നെ കൊന്നു തിന്നും. ആ 2 മാസം വരെ ഞാൻ എങ്ങനെയെങ്കിലും എൻ്റെ പ്രാണനെ സംരക്ഷിച്ചുകൊള്ളാം. ചെന്നിട്ട് അവിടെ ചെന്ന് ആ ശ്രീരാമചന്ദ്ര പ്രഭുവിനോട് പറഞ്ഞ് വേഗം കൂട്ടിക്കൊണ്ടുവന്ന് രാവണനെ വധിച്ചിട്ട് എൻ്റെ ദുഃഖം ഇല്ലാണ്ടാക്കി തീർക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അത് വിഷമിക്കണ്ട, ഞങ്ങൾ ഇതാ വാനരസേനയോടൊക്കെ കൂടിയിട്ട് വരും, എല്ലാവരും ഇതാ എല്ലാവരെയും വധിച്ചിട്ട് അമ്മയെ രക്ഷിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, എങ്ങനെയാണ് ഈ വനസൈന്യത്തെല്ലാം എങ്ങനെയാണ് കൂട്ടിക്കൊണ്ടുവരാന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, എല്ലാവരെയും ഞാൻ എൻ്റെ ചുമലിലേറ്റിട്ടായാലും വേണ്ടില്ല, ഞാനിവിടെ കൊണ്ടുവന്ന് നിർത്തും, അമ്മ അതൊന്നും ആലോചിച്ച് വിഷമിക്കണ്ട എന്ന് പറയും. അങ്ങനെ കേട്ടിട്ട് ഒരടയാളവാക്യം എന്നോട് പറയണം, അവിടെ ചെന്നാൽ എന്തെങ്കിലും ഇവിടെ വന്ന് കണ്ടു എന്നുള്ളതിന് തെളിവ് വേണ്ടേ തരണം എന്ന് പറയും. അപ്പോൾ ആ ശിരസിൽ നിന്ന് ഇട്ടിന് ആ ശിരസിൽ ചാർത്തി ആ ചൂടാരത്നം എടുത്ത് കയ്യിൽ കൊടുത്തിട്ട് പറയും, ഒരിക്കലേ ഈ ഇരിക്കുന്ന സമയത്ത് ഇവരെങ്ങനെയാണ് ഭക്ഷണം കഴിക്കുകയെന്ന് വെച്ചാൽ ഈ പഴങ്ങളൊക്കെ ഉണ്ടാവും, കാട്ടിലുള്ള പഴങ്ങളൊക്കെ ഉണ്ടാവും, ആ പഴങ്ങളുടെ ഇതൊക്കെ ചെത്തിയിട്ട് പഴങ്ങളിങ്ങനെ ചെത്തി വെയിലത്തിട്ട് ഉണക്കും. കാരണം എപ്പോഴും ചിലപ്പോൾ മഴക്കാലം ഉണ്ടാവും, ചിലപ്പോൾ വെയിലുകാരുണ്ടാവും, ചിലപ്പോൾ കിട്ടാത്ത സ്ഥലങ്ങളിലൊക്കെ ആവണമല്ലോ. അപ്പോൾ സൗകര്യമുള്ള സ്ഥലത്തുണ്ടാവും ഈ പഴങ്ങളൊക്കെ മുറിച്ച് കഷ്ണം കഷ്ണം കഷ്ണമാക്കിയിട്ട് വെയിലത്തിട്ടിട്ട് ഉണക്കും. അങ്ങനെ ഉണക്കിയിട്ട് അത് സൂക്ഷിക്കും. അപ്പം ആഹാരത്തിന് ബുദ്ധിമുട്ടുള്ള സമയത്ത് ഇതാണ് ഇവർ കഴിക്കുക. അങ്ങനെ ഈ പഴങ്ങൾ അങ്ങനെ ഉണക്കാനായിട്ടിരിക്കുക ഇട്ട് പലലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാംസഭാഗം എന്നാണ് അർത്ഥം, മാംസളമായിട്ടുള്ള ഭാഗം എന്ന്. അപ്പം പലരും പറയും മാംസം ഉണക്കാണ്ടിട്ടു ശ്രീരാമസ്വാമി എന്നൊക്കെ കഥകൾ പറയും, അതൊന്നുമല്ല. ഇതാണ് ഈ എന്താ നല്ല മാമ്പഴമൊക്കെ ഉണ്ടാവില്ല, അതിൻ്റെ ഉള്ളിലെ മാംസമുള്ള തൊലി ചെത്തിയിട്ട് അത് അങ്ങനെയുള്ള പഴങ്ങൾ ഉണക്കിയിട്ട് അത് സൂക്ഷിക്കുക. അപ്പം അങ്ങനെ ഉണക്കാണ്ടിട്ടിരിക്കുമ്പോൾ ഒരു കാക്ക, അതായത് ഇന്ദ്രൻ്റെ പുത്രനൊരു കാക്കയുടെ രൂപത്തിൽ വന്നിട്ട് വെറുതെ, ചിലവർക്കിങ്ങനെ ആ ഇന്ദ്രൻ്റെ പുത്രനാണെന്നൊരു അഹങ്കാരം ഉണ്ടാവില്ല, ഇതിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിട്ടെന്നല്ല, ഒരു തമാശയ്ക്ക് ഇതാ അത് വന്നിങ്ങനെ കൊത്തി കൊത്തി എടുക്കാൻ തോന്നി. അപ്പോൾ ആദ്യം സീത വിചാരിച്ചു വിശുന്നട്ടാവും തിന്നോട്ടെ എന്ന്, പക്ഷേ ഇത് കൊത്തി കളയുകയാണ് ചെയ്യണത് എന്ന് കണ്ടപ്പോൾ ചെറിയ കല്ലെടുത്ത് വീക്കാൻ നോക്കിയപ്പോൾ ദേഷ്യത്തോട് കൂടിയിട്ട് വന്ന് സീതാദേവിയെ വന്ന് കൊത്തി മുറിവേൽപ്പിച്ചു. അപ്പോൾ ശ്രീരാമചന്ദ്ര പ്രഭു അവിടെ നിൽക്കുന്ന ഒരു ദർഭപ്പുല്ലെടുത്തിട്ട് പ്രാർത്ഥിച്ചിട്ട് അമ്പായിട്ട് അയച്ചു. അപ്പോൾ ആ അമ്പയിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി എല്ലാ ദിക്കിലും ഓടിച്ചെന്നു. അപ്പോൾ ബ്രഹ്മാവിൻ്റെ അടുത്തും ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരുടെ അടുത്തൊക്കെ ചെന്ന് എവിടുന്നും രക്ഷയില്ലാണ്ടായി. അങ്ങനെ ദേവേന്ദ്രനും എല്ലാവരും പറഞ്ഞു ഞങ്ങൾക്ക് രക്ഷിക്കാൻ കഴിയില്ല എന്ന്. അവസാനം രാമൻ്റെ അടുത്ത് വന്ന് തന്നെ എന്നെ രക്ഷിക്കണം അറിവില്ലാണ്ട് ചെയ്തതാണ് എന്നൊക്കെ പറഞ്ഞതാ അഭയം ചോദിച്ചപ്പോൾ പറഞ്ഞു, എൻ്റെ ബാണം പാഴാവില്ല, രാമബാണത്തിന് അങ്ങനെയുണ്ട്, രാമബാണം എഴുതാൽ പിന്നെ അത് പാഴാവില്ല, അതുകൊണ്ട് ഒരു കണ്ണ്, കാക്കയുടെ ഒരു കണ്ണ് കൊണ്ട് മാത്രമേ ഇനി കാണാൻ പറ്റുള്ളൂ, ഒരു കണ്ണ് പോവും, വേറെ ഒന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ എന്നിട്ട് പറഞ്ഞു, അന്ന് എന്നെ അങ്ങനെ രക്ഷിച്ച ശ്രീരാമചന്ദ്ര പ്രഭു ഇന്നെവിടെ പോയി, എന്നെ എന്താ രക്ഷിക്കാത്തത്, എൻ്റെ പാപത്തിൻ്റെ ശക്തി കൊണ്ടല്ലേ ഞാനിതൊക്കെ അനുഭവിക്കണേ എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ ഹനുമാൻ സ്വാമി അവനോട് ഉണ്ടെന്ന് അറിയാത്തത് കൊണ്ടാണ് വരാത്തത്, വന്ന് രക്ഷിക്കുന്നുള്ളത് തീർച്ചയാണെന്ന്.
അപ്പൊ പിന്നെ സീതാദേവി ചോദിക്കുകയാണ്, ഇതുപോലെ കുരുവി പക്ഷിയുടെ പോലത്തെ കൊച്ചു ശരീരമുള്ള ഇങ്ങനെയുള്ള വാനരന്മാർ വന്ന് രക്ഷിക്കുന്നു പറഞ്ഞാൽ എങ്ങനെയാണ്? അപ്പം ഇവിടെയുള്ള ആ രാക്ഷസന്മാരെയൊക്കെ കണ്ടു പർവ്വത ശരീരികളായിട്ടാണ്, ഇപ്പം കണ്ടില്ലേ രാവണനെ വന്നത് കണ്ടില്ലേ എന്നൊക്കെ ചോദിച്ചു. ചോദിച്ചപ്പോൾ വേഗം ഹനുമാൻ സ്വാമി ആ ശ്രീരാമസ്വാമിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് തൻ്റെ ആ പർവ്വതാകാരമായിട്ടുള്ള ശരീരത്തിൻ്റെ ആ ഭാവം കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, എന്നെ കണ്ടു അമ്മേ, ഇതുപോലെ 21 വള്ളം പടയുണ്ട് എന്ന് പറയണു. അപ്പോൾ അത്രയും വാനരന്മാരുണ്ട് വരാനായിട്ട്, അവർ വന്നിട്ട് രക്ഷിക്കും എന്നെല്ലാം പറഞ്ഞു. അങ്ങനെ അത് കണ്ടപ്പോൾ പറഞ്ഞു, ശരിയാണ് അമിത ബലവാനാണ്, എന്നെ രക്ഷിക്കും, സംശയമില്ല, വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് വഴിയിൽ തടസ്സമൊന്നും ഇല്ലാണ്ട് പോകൂ, വേഗം ചെന്ന് അറിയിക്കൂ എന്നൊക്കെ പറഞ്ഞ് ആ അമ്മയുടെ ആ പാദത്തിൽ നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, ഇനി ദുഃഖിക്കാണ്ട് സന്തോഷമായിട്ടിരിക്കൂ, ഞങ്ങൾ വേഗം വരും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, എങ്ങനെയെങ്കിലും വേഗം തന്നെ ആ ശ്രീരാമചന്ദ്രപ്രഭുവിനെ ഇവിടെ വരുത്തണം, ഈ സുഖത്തോടെ ഈ ലോകത്തിൽ ലോകമുള്ളിടത്തോളം കാലം, ചിരകാലം ചിരഞ്ജീവിയായിട്ടുള്ള കാലം നീ ജീവിക്കുക, നിനക്കെല്ലാ നന്മകളുണ്ടാവും എന്ന് പറഞ്ഞ് ആ സീതാദേവി ആ ഹനുമാൻ സ്വാമിയെ അനുഗ്രഹിച്ചു. ഇനി ലങ്കാമർദ്ദനം മുതലായിട്ടുള്ള ഭാഗങ്ങളാണ് പാരായണം ചെയ്യാനുള്ളത്. അത് കുറച്ച് അധികം ഭാഗങ്ങളുണ്ട്, ലങ്കാദഹനം വരെയുള്ള ഭാഗങ്ങളുണ്ട്, കുറച്ചധികം ഭാഗങ്ങളുണ്ട് എന്നുള്ളത് കൊണ്ട്, കാരണം ഈയൊരു ഭാഗം നമുക്ക് പതുക്കെ തന്നെ വായിച്ച് പോകാൻ സാധിക്കുള്ളൂ. അത് അത്രയും അനുഭവിച്ചിട്ടും പിന്നെ അത് വായിക്കണതിൻ്റെ ഒരു പ്രത്യേകത കൊണ്ട് കുറേശ്ശെ കുറേശ്ശെയാണ് ഇത് വായിക്കാൻ നമുക്ക് സാധിക്കുന്നുള്ളൂ. ബാക്കി യുദ്ധരംഗങ്ങൾ വരുമ്പോൾ നമുക്ക് കഥയൊന്നും പറയാണ്ടാവില്ലല്ലോ, വായിച്ചു പോവല്ലേ വേണ്ടു. അപ്പോൾ ഈ സമയം അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറയണം വിചാരിക്കണം. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ പാരായണം ചെയ്തിട്ട് ഇന്ന് സമർപ്പിക്കാം, ബാക്കി ഭാഗങ്ങൾ നാളെ വേണ്ടതുപോലെ പാരായണം ചെയ്യാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ജാനകീ ജീവനസ്മരണം. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഭക്തിയുടെ ഒരു പ്രതിരൂപമായിട്ടാണ് സീതാദേവി എന്ന് പറയുന്നത്. ആ ഭക്തിയോടുകൂടിയിട്ട് ആ ഭക്തിയെ പല വിധത്തിൽ, അല്ലെ, ഭക്തി രാവണൻ എന്തിനാണ് സുഖ സൗകര്യങ്ങൾക്ക് സുഖലോലുപതയ്ക്ക് വേണ്ടിയിട്ട് ആണ് അതിനെ നമ്മുടെ വിധത്തിൽ ആ ഒരു സ്വീകരിക്കുകയാണ്. അതായത് ഭക്തി ഇപ്പോൾ പലപ്പോഴും നമ്മളത് കാണണതുമാണ്, ഭക്തിയുടെ പേരും പറഞ്ഞ് പലരും പല വിധത്തിലുള്ള കാര്യങ്ങൾ ഇപ്പോൾ നമ്മുടെ ലോകത്തിൽ ധാരാളം കാണുന്നതാണ്. അവിടെയുള്ളവർക്കൊന്നും ഭക്തി വഴങ്ങില്ല, അവരുടെ മുമ്പിൽ ഭഗവാൻ ശ്രീരാമനെ, അതായത് ഭഗവാനെ ഉപേക്ഷിച്ചിട്ട് സുഖത്തിന് വേണ്ടിയിട്ടാണ് ഭക്തിയെ സ്വീകരിക്കുന്നത് എന്ന് വെച്ചാൽ ഭക്തി അവിടെ ഭക്തി ഉണ്ടാവില്ല, ഒരിക്കലും ഭക്തി ഉണ്ടാവില്ല. അത് അതൊരു കാപട്യം മാത്രമാണ്, ഭഗവാനിലേക്ക് എത്തിക്കാനുള്ളതാണ് ഭക്തി. അപ്പം ആ സീത ആ ഭക്തി ഇപ്പം നമ്മൾ പറയുമ്പോൾ ആ ശരി ആ പ്രേമഭാവം അത് ആർക്ക് ആരിലേക്കേ ഒഴുകുള്ളൂ, ശ്രീരാമനിലേക്കേ ഒഴുകുള്ളൂ. അപ്പം ഭക്തന്മാരിലൂടെ അത് ഭഗവാനിലേക്ക് എത്തണം, അല്ലാണ്ട് നമ്മുടെ സുഖലോലുപതയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാനുള്ളതല്ല ഭക്തി. പലപ്പോഴും ഇപ്പം കാണാം, ഇപ്പം എല്ലാ വിധത്തിലും അതൊരു കച്ചവടമായിട്ട് തീർന്നിരിക്കുകയാണ്. സത്യം പറയാന്ന് വെച്ചാൽ ഭക്ത സപ്താഹങ്ങൾ വരെ അതുപോലെയായി തീർന്നിരിക്കണമെന്നാണ് പറയാണ്ട് വയ്യ, ദുഃഖമാണ്. പണ്ട് എന്നുള്ള പോലെയല്ല ഇപ്പോൾ പലരും ഭാഗവതമൊക്കെ വളരെ ചുരുക്കം പേര് മാത്രമേ ഭാഗവതം ശരിയായ വണ്ണം ഉപാസിച്ച് നിത്യോപാസനം നടത്തി ആ ഭാഗവതത്തെ ആവണുള്ളൂ. ബാക്കിയൊക്കെ കച്ചവടം പോലെ സ്വീകരിക്കുകയാണ് ചെയ്യണത്, ധനത്തിന് വേണ്ടിയിട്ടൊരു മാർഗം എന്നുള്ളതാണ്. പക്ഷെ അത് ശാശ്വതമൊന്നുമല്ല എന്ന് നമ്മുടെ പ്രാരാബ്ദങ്ങൾ ഇപ്പോഴൊക്കെ നമുക്ക് തോന്നില്ല. എന്നാലും ആശ്രയിച്ചത് ഈശ്വരനെ ആയതുകൊണ്ട്
എപ്പോഴെങ്കിലും അതിൽ നിന്ന് ഒരു തിരിച്ചറിവുണ്ടാവും എന്ന് പ്രതീക്ഷിക്കാം. പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അങ്ങനെ അനുഭവിക്കണ കാണാം. ധനത്തിന് വേണ്ടിയിട്ടും മറ്റ് പലതിനു വേണ്ടിയിട്ടുമൊക്കെ ഭക്തിയെ സ്വീകരിക്കുന്നു ആൾക്കാർ. ഭക്തനായിട്ട് സന്യാസി വേഷത്തിലൊക്കെ വന്നിട്ട് പല വിധത്തിലുള്ള കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ അതിലൊന്നും ഭക്തി വഴങ്ങില്ല, നമുക്ക് തോന്നും അതൊക്കെ ഭക്തിയുടെ ഒരു ഭാവമാണെന്ന് തോന്നുമെങ്കിലും ഭഗവാനിലേക്ക് ഒഴുകുന്ന മനസ്സുള്ളവർക്ക് യഥാർത്ഥമായുള്ള ഭക്തിയെ ലഭിക്കുള്ളൂ. മറ്റുള്ളവർക്ക് ആ ഭക്തി ലഭിക്കില്ല, അവരുടെ കൂടെയാണ് ഭക്തി നിൽക്കുള്ളൂ എന്നുള്ള ഒരു സത്യം കൂടിയാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ ഈശ്വരനെ ഉപേക്ഷിച്ചിട്ട് സ്വീകരിക്കാതെ അത് നടക്കില്ല. ഭഗവാനെ ഉപേക്ഷിക്കാനല്ല, ഭഗവാനിലേക്കാണ്, ഭഗവാനെ ലഭിക്കാനാണ് ഭക്തി. ഭക്തി ലഭിച്ചു കഴിഞ്ഞാൽ ഭക്തിയിലൂടെ നമുക്ക് ഈശ്വര സാക്ഷാത്കാരമുണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പം നമ്മൾ പറയണ പോലെ ഭഗവാനെ വന്ന് പൂജിക്കുന്നതോ നാമം ജപിക്കുന്നതോ സുഖ സൗകര്യങ്ങൾ അനുഭവിക്കാനല്ല. സുഖ സൗകര്യങ്ങൾ നമുക്ക് വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ അതിനെ അനുഭവിക്കണോണ്ട് തെറ്റില്ല. അപ്പോൾ നമ്മളെ എവിടെയാണോ ഇരുത്തിയേക്കണേ അവിടെ ഇരുന്ന് കൊണ്ട് നമുക്ക് എന്താണോ അനുഭവമായിട്ടുള്ളത് അതിനെ അനുഭവിക്കേണ്ടത് തെറ്റില്ല. കാരണം അത് അനുഭവിക്കണം, അത് അനുഭവിക്കാനാണ് ഈ ശരീരം. അത് നമ്മൾ അനുഭവിക്കാതെ ഇരുന്നു എന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ജനന മരണങ്ങൾ ഉണ്ടാവും. അതിനെ നമ്മൾ ആസക്തി പാടില്ല എന്ന് മാത്രമല്ലോ നമ്മളെ പറയില്ലേ. കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഗുരുവായൂരപ്പൻ്റെ പായസം കുടിക്കണോണ്ട് കുഴപ്പമില്ല, പായസം നമ്മളെ കുടിക്കരുതെന്ന്. പപ്പ എപ്പോഴും എല്ലാം പായസം നമ്മളെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഷുഗറാണ് ഇപ്പം എല്ലാവർക്കും. അപ്പം ഭഗവാന്റെ പ്രസാദമായിട്ട് അതിനെ സ്വീകരിക്കാം. പക്ഷേ അതിനെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ആ നാവിൻ്റെ രസത്തിന് വേണ്ടിയിട്ട് നമ്മൾ അമിതമായിട്ട് ഉപയോഗിക്കുമ്പോൾ അത് നമുക്ക് അത് നമ്മളെ കുടിക്കണം. അപ്പം എന്ത് കാര്യം അങ്ങനെയാണ്, ഇതൊക്കെ ഒരു പ്രതീകാത്മകമായിട്ട് ചെയ്യാം. അമിതമായിട്ട് ഒന്നിനോടും ഒട്ടല് പാടില്ല. ഈശ്വരൻ തന്ന പ്രസാദം പോലെ അതിനെ സ്വീകരിക്കുക, അതിനോട് ആസക്തി പോലെ. നാളെ അത് ഇല്ല എന്ന് ചോദിച്ചാൽ ശരി വേണ്ട, ഇന്നത് കിട്ടിയോ ശരിയുണ്ട്, അയ്യോ അത് നഷ്ടപ്പെട്ടുമല്ലോ എന്നുള്ള സങ്കടമോ ഇപ്പോൾ ഉണ്ടല്ലോ സന്തോഷമോ ഒന്നും വേണ്ട. അതിനെ ഈശ്വരൻ്റെ പ്രസാദമായിട്ട് സ്വീകരിക്കുകയാണ് വേണ്ടത് എന്നുകൂടി ഇതാ ഈ രാമായണത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമുക്ക് കുറേശ്ശെ കുറേശ്ശെയായിട്ട് മനസ്സിലാക്കി തരണം. എല്ലാവർക്കും എല്ലാം വേണ്ടതുപോലെ മനസ്സിലാക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ സജ്ജനങ്ങളുടെയും പാദത്തിലെ മനസ്സുകൊണ്ട് നമസ്കരിക്കുന്നു. നമുക്ക് ഹരേരാമനാമം ജപിച്ച് കർപ്പൂരം കത്തിച്ച് ഇവിടെ ആ നാമം സമർപ്പിക്കാം. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരി, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരി, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരി, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി, ഹരേ രാമ ഹരേ രാമ രാമ ഹരേ ഹരി, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരി, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരി, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരി, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരി, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരി, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരി, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരി, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരി.
ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ശ്രീഹരയേ നമ ശ്രീഹരേ നമ ഹരേ ഗുരുവായൂരപ്പ ശരണം ഹരേ ഗുരുവായൂരപ്പ ശരണം മുല്ലോർലിത്തേവരേ ശരണം മുല്ലോർലിത്തേവരേ ശരണം സർവേശ്വര മംഗലത്തപ്പ ശരണം സർവേശ്വര മംഗലത്തപ്പ ശരണം തലയാക്കുളത്തമ്മേ ശരണം തലയാക്കുളത്തമ്മേ ശരണം നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ ശ്രീ ഗുരുവായൂരപ്പ ശരണം കൈത്തൊഴാംബരമേശാനീരാസമണ്ഡലവാസിനി രാസേശ്വരീ നമിക്കുന്നേൻ കൃഷ്ണപ്രാണാധികപ്രിയേ പ്രസാദിക്കുക ഭൂലോകമാതാവേ കരുണാമയേ ബ്രഹ്മവിഷ്ണു ശിവാദ്യന്മാർ തൊഴും കാത്താരിടും സുവേ തൊഴാം സരസ്വതീ രൂപേ തൊഴാം സാവിത്രി ശങ്കരി ഗംഗപത്മാവതീ രൂപേ ഷഷ്ടിമംഗളജന്മികേ തൊഴാം തുളസീ രൂപേ തൊഴാം ലക്ഷ്മീസ്വരൂപിണി തൊഴാം ദുർഗേ ഭഗവതീ കൈതൊഴാം സർവരൂപിണി നമിക്കുന്നേ കൃപാമൂർത്തേ മൂലപ്രകൃതി രൂപിണി ഭവക്കടലിൽ നിന്നെ സദയം കരയേറ്റണേ ഗോലോകനാഥയം രാധാദേവിയേ ർഹാരീഡം നടവരവുകർണയോഗംഭികാരം വിഭ്രദ്വാസക്കനകവിശം വൈജയന്തിഞ്ചമാലം രന്ധ്രാണ്ടേടോരതരസ്വയാ പൂരയൻകോപവൃന്ദേ വൃന്ദാരണ്യം സുഭദരമണം വിശദീതകീർത്തേ ഗോലോകനാഥനാം രാധാ കൃഷ്ണനേ കൈത്തൊഴുന്നു ഞാൻ പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം ജാതാസായമതി സുന്ദരമന്ദഹാസം വാതാലയേ ശമനിശം ഹൃദിപാവയാമി ശ്രീഗുരുവായൂരപ്പ ശരണം ജാനകീ ജീവനസ്മരണം ജയ ജയ രാമ രാമ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹര നമ പാർവതീപതയേ ഹര ഹര ആഞ്ജനേയ സ്വാമിക്ക് ജയ ആരോടുമുള്ളിൽ ബഗയേശിടാതെ ആരോടുമുള്ളിൽ ബഗയേശിടാതെ നേരായ മാർഗത്തെ വെടിഞ്ഞിടാതെ നേരായ മാർഗത്തെ വെടിഞ്ഞിടാതെ രോഗാദിയിൽ പെട്ടു വലഞ്ഞിടാതെ രോഗാദിയിൽ പെട്ടു വലഞ്ഞിടാതെ ഇരേണമേ കൃഷ്ണമദീയ ജന്മം ഇരേണമേ കൃഷ്ണമദീയ ജന്മം ശ്രീ ഗുരുവായൂരപ്പ ശരണം ജയ ജയ ശ്രീരാധേശ്യാം രാധേശ്യാം രാധേശ്യാം എല്ലാവരും നമസ്കരിച്ച് പ്രദക്ഷിണം വെച്ചിട്ടുണ്ട്.